സ്റ്റാർട്ടായിട്ടില്ലാന്ന് തോന്നുന്നു, കാരണം ആരെയും കാണുന്നില്ല. ഹായ് ഹായ് അനു സിജു എബ്രഹാം, ഹലോ ജസീം ജസീം, ഹായ് നൌഫു മുബി, ഹായ് ദാവൂദ് 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 ഇബ്രഹാമാണ്, അൻസാർ ജാദ, ഹായ് സിജു സജി, ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇതെൻ്റെ ആദ്യത്തെ ലൈവാണ്. അതിൻ്റെ ഭയങ്കര ഒരു ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആശ പൂജ മോൾ, ഹായ്. ഞാൻ ആദ്യം ഞാൻ എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറയാം, കാരണം കുറച്ച് പേർക്ക് എന്നെ അറിയായിരിക്കും. ഇപ്പോൾ ഏഷ്യൊണ്ടിരിക്കുന്ന കുടുംബ വിളക്കുന്ന ഒരു മെഗാ ഹിറ്റ് സീരിയലിൽ ഇപ്പം നിലീന എന്നുള്ളൊരു ശക്തമായ കഥാപാത്രം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എന്നെ ഒരുവിധം എല്ലാവർക്കും നന്നായിട്ട് അറിയപ്പെടുന്നുണ്ട്. എന്നാലും എൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ പറയാനായിട്ട് മെസ്സേജസും പേര് ഹായ് പറയുന്നുണ്ട്. മിഥുൻ, സുധി, മനീഷ്, സുഭാഷ്, നിങ്ങളെ കാണാനില്ലല്ലോ. അയ്യോ, എന്നെ കാണുന്നില്ലേ? ഹായ് ചേച്ചി, വേർ ആർ യു ഫ്രം? ഓക്കെ, ഇനി ഞാൻ എൻ്റെ ശരിക്കുള്ള പേര് ബിന്ദു എന്നാണ്, ബിന്ദു പങ്കജ്. എൻ്റെ സ്വന്തം നാട് ആലുവയാണ്. എനിക്ക് രണ്ട് കുട്ടികളുണ്ട്, പിന്നെ ട്വിൻസാണ്, ഗൗതം അശോക്, ഗായത്രി അശോക്. വേറെന്താ പറയുക, ഒരു മിനിറ്റ്. ഹായ് ചേച്ചി, ഒരു ഹായ് പറയാമോ? ബിബിൻ, ഹായ് ബിബിൻ, ഗായത്രി അശോക്. അപ്പം എൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇപ്പോൾ എന്താ പറയുക, ഞാൻ ഒരുപാട് സന്തോഷത്തിലാണ്. കാര്യം ഞാനിപ്പോൾ ഒരു 10-17 വർഷമായിട്ട് ഈ ഫീൽഡിലുണ്ട്. ഞാൻ ആദ്യമായിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ വളരെ ചെറിയ ഒരു പ്രായത്തിൽ എൻ്റെ അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്തായ വയലാർ മാധവൻകുട്ടി ചേട്ടൻ്റെ ഗന്ധർവ്യാമം, അത് ഭയങ്കര ഹിറ്റായിരുന്നു. പക്ഷേ ആ സമയത്ത് ഞാൻ ചെയ്തെങ്കിലും എനിക്കൊന്ന് കുഞ്ഞു മക്കളായിരുന്നു, കൊച്ചുകുട്ടികളായിരുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ തുടർന്ന് അങ്ങോട്ട് സീരിയൽ. അത് കാരണം കുറച്ച് ഞാൻ ഒന്നും ചെയ്തില്ല, എന്നെ കൂടെ ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് വിട്ടു. പിന്നെ ഒരുപാട് വർഷത്തിന് ശേഷം എന്താണ് പറയുക, പിന്നെ വനിതാരത്നം എന്നുള്ളൊരു റിയാലിറ്റി ഷോയിലാണ് വന്നത്. അതിൽ ഞാൻ ഫൈനൽ വരെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് കാര്യമായിട്ട് എനിക്ക് ഇത്രയ്ക്ക് ആഗ്രഹമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വീട്ടുകാർക്ക് എല്ലാവർക്കും സമ്മതമായിരുന്നു. അങ്ങനെ ഒരുപാട് പേര്, അനുജ കൃഷ്ണൻ, ഹായ് ചക്കരെ. അനുജക്കുട്ടി, ഞാൻ എൻ്റെ കുറച്ച് വിശേഷം പറഞ്ഞിട്ട് ഞാൻ വരാം കേട്ടോ. എല്ലാവരോടും എല്ലാവർക്കും ഞാൻ അപർണ ജീമൻ എല്ലാവർക്കും ഞാൻ എന്തായാലും പിന്നെ റിപ്ലൈ ചെയ്യും കുറച്ച് കാര്യം പറഞ്ഞിട്ട്. പിന്നെ വനിതാരത്നത്തിൽ വന്നു, ഫിനാലെ വരെ ഉണ്ടായിരുന്നു. അന്നാണ് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ കുറച്ചെങ്കിലും എനിക്ക് ഡാൻസ് എന്ന് പറഞ്ഞ ജീവനാണ്. വളരെ കുട്ടിക്കാലം തൊട്ടേ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് ഒരുപാട് സ്റ്റേജ് ചെയ്യാനും ഒരുപാട് സ്റ്റേജിൽ നല്ല 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 പെർഫോമൻസ് ചെയ്യാനുള്ള സാധിച്ചു. പൊന്നമ്മ ജയൻ, ഹായ് നിലീന, ഹായ്. ഒരു ഹായ് പറയാമോ? സുബിൻ സുനിൽ, ഹായ് സുബിൻ. ധീരജ് ധീരു, ഹലോ, ഹായ്. പിന്നെ ഇപ്പം എല്ലാവരും എന്താ പറയുക, എല്ലാവരും ഇപ്പം ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഒരുപാട് സീരിയൽ ഞാനിപ്പോൾ ആദ്യം ഈ ഞാൻ പറഞ്ഞല്ലോ വനിതാരത്നം, വനിതാരത്നത്തിന് ശേഷം പുഷ്പ റാണി, ചേച്ചി പൊളിയ, താങ്ക് യു പുഷ്പ, താങ്ക് യു സോ മച്ച്. വനിതാരത്നത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ട് പാട്ടിൻ്റെ പാലാഴി എന്നുള്ളൊരു പിന്നെ ഫിലിം, അത് പിന്നെ രാജീവ് അഞ്ചൽ സാറിൻ്റെ ആയിരുന്നു, മീര ജാസ്മിൻ്റെ ചിത്തിയായിട്ട് ജഗദീഷ് ചേട്ടൻ്റെ വൈഫായിട്ട് ചെയ്തു. അങ്ങനെ കുറേ ഒരു 8-9 സിനിമ ചെയ്തതിന് ശേഷം ഞാൻ സീരിയൽ വരുന്നത്. ബിബിൻ മാത്യു പറഞ്ഞിട്ടുണ്ട്, ചേച്ചി ഒരു ഹായ് പറയാമോ? ഹായ് ബിബിൻ, അനുജ, ഓക്കെ ചേച്ചി, ഐ എം ഹിയർ, താങ്ക് യു. മുജൻ രജനി, വിനോദ്, ഹായ്. ബോവി ശ്രീജേഷ്, ഹായ് ബോവിക്കുട്ടി. ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നുണ്ട്. ജിഷ ചോദിച്ചിട്ടുണ്ട് വെൻ യു വിൽ കം ബാക്ക് ടു സീര, എത്രയും പെട്ടെന്ന് വരുന്നുണ്ട്. അപ്പം ബാക്കി വിശേഷം കൂടെ ഞാൻ പറയാമല്ലേ. അപ്പം ആർ യു സേഫ്? ആ, ഞാനിവിടെ സേഫാണ്. ഹായ് നിലീന, ആദർശ്, നിയാസ്, ഹായ്, ഹൗ ആർ യു? ഐ എം ഗുഡ്, താങ്ക് യു. സൂര്യ സരിയു, സൂപ്പറാണ്, താങ്ക് യു സൂര്യ. ജബിൽ രാജ്, ജാഡ ഇല്ലെങ്കിൽ ഒരു ഹായ് തരൂ ചേച്ചി. ഒരു ജാഡയില്ല ജബിൽ, എന്തിനാ ജാഡ? നമുക്ക് ഇനി എത്ര ജാഡയുള്ളവർക്കും എന്താ പറയുക, നമ്മളൊന്നും അല്ല എന്ന് മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കൊറോണ. ഒരു ജാഡ ഒട്ടുമില്ലാത്ത ഒരാളാണ്. ജീന,
ഒന്ന് ആശ പൂജ മോൾ ആണെങ്കിൽ എന്താ അവരും മനുഷ്യരല്ലേ എനിക്ക് മനസ്സിലായില്ല ട്ടോ എന്താണെന്നുള്ളത് എൻ്റെ മുന്നിലത്തെ ഞാൻ വായിച്ചിട്ടില്ല ഇനിയും കുടുംബ വിളക്കിൽ വരില്ലേ അയ്യോ തീർച്ചയായിട്ടും വരുന്നുണ്ട് ഉറപ്പായിട്ടും ഉണ്ട് ഇപ്പോൾ അടുത്ത് തന്നെ പോയിട്ട് ഞാനൊരു ഇത് ചെയ്തിട്ട് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇനി കുറച്ച് വിശേഷം കൂടെ പറയാം സുഖമാണോ ചേച്ചി സുഖമാണ് ബിബിൻ താങ്ക് യു ബിബിന് സുഖമാണല്ലോ അല്ലേ നവനീത് ഹായ് ബിനോയ് ചാക്കോ ഒരു ഹായ് ഹായ് ബിനോയ് പിന്നെ പറയാം ഞാൻ ചെയ്ത സിനിമകളും സീരിയലൊക്കെ പറയാം ചെയ്ത സിനിമ എന്ന് പറയുന്നത് ഞാനാദ്യം പാട്ടിൻ്റെ പാലാഴി പിന്നെ പ്രണയം ഇന്നാണ് ആ കല്യാണം ആകസ്മികം അങ്ങനെ ഒരു 9 സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കെ കെ രാജീവ് സാറിൻ്റെ കഥയിലെ രാജകുമാരി എന്നുള്ള സീരിയൽ ചെയ്തു അതിനാണ് എനിക്ക് ബെസ്റ്റ് ആക്ട്രസിൻ്റെ പിന്നെ ഭരത് മുരളി അവാർഡ് കിട്ടിയായിരുന്നു എന്ന് തിരിച്ചു വരും എത്രയും പെട്ടെന്ന് തിരിച്ചു വരുന്നുണ്ട് അനിത ബിജു ഒരു ഹായ് പറയാമോ ഹായ് അനിത അനുസിജു എബ്രഹാം ചേച്ചി യുവർ ആക്ടിങ് സൂപ്പർ ഐ റിയലി ലൈക്ക് യുവർ ആക്ടിങ് താങ്ക് യു അനു ഇങ്ങനെ ഇങ്ങനത്തുള്ളൊരു എന്താ പറയുക നമുക്കൊരു പ്രചോദനമായിട്ട് നിങ്ങളുടെ ഒക്കെ ഒരു സപ്പോർട്ട് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാകുന്ന തന്നെ കുടുംബ വിളക്ക് സീരിയലിൽ ഇനി വരുമോ തീർച്ചയായിട്ടും വരും കാര്യം നിങ്ങൾക്കിപ്പോൾ സീരിയൽ കാണുന്നവർക്ക് തന്നെ അറിയാം ഒരു വളരെ നല്ല ശക്തമായ ഒരു കഥാപാത്രമാണ് സുമിത്ര എന്ന ഒരു അതായത് മീരാജയെ മീരാജയെ പറ്റിയും ഈ കുടുംബ വിളക്കിലെ എല്ലാവരെ കുറിച്ചും എനിക്ക് ഒരുപാട് പറയാനുണ്ട് അതിനു മുന്നേ ഞാൻ എൻ്റെ കാര്യം പറഞ്ഞിട്ട് എല്ലാം പറയാം അതായത് ജിഫ്റ്റി ജോസഫ് വെയർ ആർ യു നൗ ഇപ്പം ഞാൻ ആലുവയിലാണ് ഷൂട്ടിംഗ് കംപ്ലീറ്റ് ട്രിവാൻഡ്രത്താണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഹായ് തരുമോ പ്ലീസ് അനൂപ് ഹായ് അനൂപ് പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ടത് ഇത്രയും വർഷം ഞാൻ സീരിയലും സിനിമയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആർക്കും അങ്ങനെ അത്ര അറിയണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അയ്യോ ആർക്കും അറിയില്ല വളരെ കുറച്ച് പേർക്ക് വനിതാരത്നം കണ്ടവർക്ക് അറിയാം നമ്മൾ കെ കെ രാജീവ് സാറിൻ്റെ സീരിയൽ കഥയിലെ രാജകുമാരിയിൽ ഞാൻ സുരഭി മാല പാർവതി ഇവിടൊക്കെ നല്ലൊരു ടീം വർക്കായിരുന്നു ഒരുപാട് സാധു എൻ്റെ ശരിക്കും ഒരു ആയിരുന്നു ശേഷം ഞാൻ ിലൻ സാറിൻ്റെ സ്നേഹ വീട് എന്നുള്ള സീരിയൽ ചെയ്തു അതിൻ്റെ സെയിം പ്രൊഡക്ഷനാണ് ഞാനിപ്പോൾ തമിഴിൽ പയ്യൻ എന്നുള്ള സീരിയല് നിറം മാറാത പൂക്കൾ അപ്പുടിത്താൻ അവിടെയൊക്കെ തമിഴ്നാട്ടിൽ അറിയുന്നുണ്ട് പക്ഷെ അപ്പോഴും എല്ലാവരെ പോലുള്ള ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഈശ്വര ഏഷ്യാനെറ്റ് എന്നൊരു നല്ല ഓഫർ വന്നില്ലല്ലോ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു മുമ്പേ മാഡം ഇതിൽ തന്നെ ഒരാൾ ചോദിച്ചോയോ അത് ഫുള്ളങ്ങ് പോയി അതിൻ്റെ മറുപടി കേട്ടില്ല കേട്ടോ നമസ്കാരം നിലീന ചേച്ചി നമസ്കാരം ചേച്ചി ഹായ് എന്നാ ഒരു തിരിച്ചു വരവ് ആക്ച്വലി എനിക്കിത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട് സർക്കിൾ എന്നും അതെ എനിക്ക് അറിയാത്തവരും അതെ എഫ് ബിയിലായാലും ഇൻസ്റ്റയിലായാലും ഒരുപാട് എത്രമാത്രം ഈ കുടുംബ വിളക്ക് ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതിനൊരു ഉദാഹരണമാണ് എൻ്റെ കഥാപാത്രം കുറച്ച് സമയമാണ് വന്നത് പക്ഷെ ആ കുറച്ച് എപ്പിസോഡ്സിൽ വന്നപ്പോൾ തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമായിട്ട് എന്നാ വരുന്നതെന്ന് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ കുടുംബ വിളക്കിൽ ചെറിയൊരു വേഷം ചെയ്തു ഷാജിൻ അയ്യോ ഏത് വേഷം ഷാജിൻ അറിയില്ലല്ലോ കുടുംബ വിളക്ക് കണ്ടതുപോലും ചേച്ചി വന്ന് പൊളിച്ചടിക്കിയതിന് ശേഷമാണ് താങ്ക് യു സർ എനിക്ക് എന്താ നല്ല ക്യാരക്ടറാണ് കിട്ടിയത് നന്നായിട്ടുണ്ട് ആക്ടിങ് താങ്ക് യു അജയൻ താങ്ക് യു സോ മച്ച് ശരിക്കും ഞാനും ഇതിനെ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട് കാര്യം ഞാൻ ചെയ്തത് ഒരുപാട് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് നമ്മളാരെങ്കിലും തിരിച്ചറിയുക എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ വലിയൊരു സന്തോഷം ഇല്ലേ അപ്പോൾ അതിൽ സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇതിൽ എത്ര നന്ദി പറഞ്ഞാലും ഏഷ്യാനെറ്റിനോടും അതെ ജോസിനോടും ജോയിനോടൊക്കെ ഞങ്ങളുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ് 11 വർഷം മുമ്പെയാണ് ജോസിൻ്റെയൊക്കെ ഒരു സീരിയൽ ചെയ്യുന്നത് പക്ഷെ ഓർത്തിരുന്ന് ഇത്രയും നല്ലൊരു ശക്തമായ കഥാപാത്രം ജോസിനും ജോയിനും ഒരുപാട് ഞങ്ങളുടെ കുറേ കാര്യങ്ങൾ ഇനിയുണ്ട് കേട്ടോ പറ കുറച്ച് മെസ്സേജ് അയ്യോ താങ്ക് യു റീന താങ്ക് യു കുടുംബ വിളക്കിൽ സുമി രഞ്ജിത് ഹായ് ചേച്ചി പാർവതി വിനീഷ് എല്ലാവർക്കും എൻ്റെ ഒരു എന്താ പറയുക വേറെ എന്തെങ്കിലുമൊക്കെ പേഴ്സണലായിട്ട് ചോദിക്കണമെന്ന് ചോദിച്ചോട്ടോ കാരണം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും കാരണം അത്രയ്ക്ക് സന്തോഷമുണ്ട് ചേച്ചി ചേച്ചിയുടെ കുടുംബ വിളക്ക് ക്യാരക്ടർ സൂപ്പറാണ് അനിത ബിജു താങ്ക് യു അനിത അനിതയുടെ മെസ്സേജ് ഒരുപാട് വരും താങ്ക് യു ചക്കരേ
ചേച്ചി എങ്ങനെയാണ് ഈ ഫീൽഡിൽ വന്നത്? ഓക്കെ, ഞാനതൊന്നുകൂടെ പറയാം. ശരിക്കും വളരെ കുട്ടിക്കാലം തൊട്ട് തന്നെ എനിക്ക് എനിക്കറിയില്ല, എൻ്റെ ഒരു ഓർമ്മ ശരിയാ മുതൽ ഡാൻസ് എന്ന് പറഞ്ഞ ജീവനാണ്, അഭിനയം എന്ന് പറഞ്ഞ ജീവനാണ്. എൻ്റെ അമ്മ എന്നോട് പഠിക്കാനൊക്കെ പറഞ്ഞ് അടിച്ചിട്ടൊക്കെ റൂമിലാക്കുമ്പം ഒറ്റയ്ക്കിരുന്ന് എന്തെങ്കിലുമൊക്കെ രണ്ട് ഡയലോഗ് എഴുതുക, അല്ലെങ്കിൽ കണ്ട സിനിമയുടെ ഒക്കെ ഡയലോഗ് എഴുതിയിട്ട് കണ്ണാടി നോക്കി ഭയങ്കര കരച്ചിലും ഭയങ്കര പാട്ടും അഭിനയം തകൃതിയായിട്ട്. അന്നത്തെയൊക്കെ സിനിമകൾ കാണുമ്പോൾ ഒട്ടും മിക്ക നായികന്മാരും ഞാനാണെന്നുള്ള ധാരണയാണ്. പക്ഷെ അന്നൊക്കെ അറിയാലോ, വീട്ടിലങ്ങനെ ആർക്കും എന്തോ സിനിമ എന്ന് പറയുമ്പോൾ അത്ര ഒരു എന്തോ ഒരു ടെൻഷനായിരുന്നു, സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വനിതാരത്നത്തിൽ വന്നതിൽ പിന്നെയാണ് നല്ല നല്ല ഓഫറുകൾ വന്നു. അപ്പോൾ പിന്നെ അച്ഛനും എല്ലാവരും സപ്പോർട്ടായി. അയ്യോ, എൻ്റെ മോൾക്ക് ഇത്രയ്ക്ക് ആഗ്രഹമായിരുന്നു, അവൾക്ക് കഴിവുണ്ടല്ലേ ഡാൻസ് അല്ലേ നന്നായിട്ട്, അങ്ങനെ ആണ് ഓഫർ വരുമ്പം എനിക്ക് അഭിനയിക്കാനുള്ള അവസരം. നിനക്ക് ദൈവത്തിനോട് നന്ദി, എൻ്റെ വീട്ടുകാരുടെ എല്ലാവരോടും നന്ദിയുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ മക്കൾ ഗൗതം, ഗായത്രി, എൻ്റെ മക്കളെ അമ്മു അപ്പു എന്ന് വിളിക്കും. ഭയങ്കര സപ്പോർട്ടാണ്. എന്ത് സിനിമയായാലും സീരിയലായാലും കണ്ടിട്ട് നന്നായ ഭാഗങ്ങൾ അല്ലെങ്കിൽ ശരിയാവാത്ത ഭാഗങ്ങളൊക്കെ നന്നായി ചെയ്യും. അപ്പോൾ അവരുടെ ഒരു സപ്പോർട്ട് എന്നൊക്കെ പറയണത് എന്താ പറയുക, ഭയങ്കര ഒരു ഗോഡ് ഗിഫ്റ്റാണ്. ഹായ് പൊന്നു സേരു, ഹായ് പൊന്നു സേരു, എനിക്കറിയോ. ഹായ് ജേക്കബ് മുഹമ്മദ് അഷ്ഫാ, ഹായ് ഹായ് എല്ലാവർക്കും ഹായ്. ഈ സീരിയൽ എന്തായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അറിയാം. കാരണം എവിടെ ചെല്ലുമ്പോൾ ഞാൻ ചെറിയൊരു കാര്യം പറയാം, ഞാൻ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്താണ് ഈ സീരിയൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം കാരണം ഞാൻ കുറച്ചൊക്കെ അല്ലേ വന്നിട്ടുള്ളൂ, അപ്പം എന്നെ അത്ര അറിയില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആറ്റുകാൽ പോയി തൊഴാൻ പോയപ്പം എനിക്കതിൻ്റെ സന്തോഷം പറയാൻ പറ്റില്ല. ഞാനത് അറിയേണ്ട കാര്യം, ഒരുപാട് പേര് അമ്മമാരായിട്ടും അനിയന്മാരായിട്ടും അനിയത്തുകുട്ടികളായിട്ടും ഒരുപാട് പേരൊന്നും കിട്ടും. ഹായ് നീലിന ചേച്ചി, നീലിന ചേച്ചി, ചേച്ചിയെ പോലെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്കും വേണം, മാട്ടിപ്പൂളി ചേച്ചി എന്നൊക്കെ പറയുമ്പം അവർ ആ കഥാപാത്രം അത്രയ്ക്ക് സ്നേഹത്തോടുകൂടി വന്ന് നമ്മുടെ അടുത്ത് വരുമ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ്. ഉടൻ തിരിച്ചു വരണം സുമിത്രയ്ക്ക് ഒരു ധൈര്യം പകരാൻ. തീർച്ചയായിട്ടും സുമിത്ര എന്നൊരു ശക്തമായ കഥാപാത്രം, വളരെ എന്താ പറയുക, വളരെ ധൈര്യമുള്ള ആളാണ്. പക്ഷെ അത്രമാത്രം ഭർത്താവിനോടും കുടുംബക്കാരോടുള്ള റെസ്പെക്റ്റ്, അവരുടെ വ്യക്തിത്വം, അത്രയും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമ ആയതുകൊണ്ടാണ് അവർ പലത് സഹിക്കുന്നത്. അത് ഒരിക്കലും അവരൊരു കഴിവില്ലാത്ത സ്ത്രീ അല്ല, അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ബോവി ശ്രീജേഷ് മോള് കൂടെ ഇല്ലേ? മോള് കൂടെയുണ്ട്, അവള് ലൈവ് കണ്ടോണ്ടിരിക്കുകയാണ്. രചന സിന്ധു, സിന്ധു സന്തോഷ്, ഹായ് ഹായ് സിന്ധു. രമ്യ ശിവദാസ്, അയ്യോ ഒരു മിനിറ്റ്, മിസ് യു ഡിയർ. ഇല്ല ചേട്ടാ, ഞാൻ മിസ്സാവുന്നില്ല, ഞാൻ എത്രയും പെട്ടെന്ന് വരുന്നുണ്ട്. കാരണം നമ്മളിപ്പം സുഹൃത്ത് ബന്ധം എന്ന് പറയുമ്പം ഒന്നാമത് അത്രയും ബോൾഡൻ ആയിട്ടുള്ള ഒരു അത്രയും ബോൾഡായ ഒരു ലേഡിയാണ്. മാത്രമല്ല അവരെ സുമിത്ര അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. സുമിത്രയുടെ വിഷമം നിലീനയുടെ വിഷമമാണ്. സോ എത്രയും പെട്ടെന്ന് വരും. സുമിത്രയ്ക്ക് ധൈര്യം പകരാൻ മാത്രമല്ല നല്ലൊരു എന്താ പറയുക, നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് അവരുടെ സന്തോഷത്തിനും സങ്കടത്തിനൊക്കെ ഒപ്പത്തിൻ്റെ ഒപ്പം നമ്മൾ നിൽക്കാമെന്ന് പറയില്ലേ, ഞാൻ ജീവിതത്തിലും അങ്ങനെ ഒരു നല്ലൊരു സുഹൃത്ത് തന്നെയാണ്. ഹായ് നമസ്തേ രാംദാസ് മഠത്തിൽ, ഹായ് രാംദാസ്. വിജയലക്ഷ്മി, ലീമ ജോസ് ഉടൻ വരുമോ? ഉടൻ വരുന്നുണ്ട്, എത്രയും പെട്ടെന്ന് തന്നെ കാണാം. അനിത ബൈജു, ചേച്ചിയുടെ കുടുംബത്തെ പറ്റി എന്താ ചേച്ചിക്ക് പറയാനുള്ളത്? അയ്യോ എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രയ്ക്ക് ഹാപ്പിയാണ്. കാര്യം എൻ്റെ ആദ്യമൊക്കെ ഞാൻ പറയാം, എൻ്റെ സങ്കടം എനിക്കിതിൽ വരാൻ പറ്റിയില്ല, ഡാൻസ് പഠിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അഭിനയിക്കാൻ പറ്റിയില്ല എന്നൊക്കെ ഉള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ സിനിമയിലൊക്കെ കാണുമ്പം അത്രയേറെ ജീവനാണ് ആക്ടിങ്, ഡാൻസ് എന്നൊക്കെ പറഞ്ഞാൽ അതിൽ സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ആ സങ്കടമൊന്നുമില്ല, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ്. സിന്ധു അശോകൻ, ഹലോ അനു, എൻ്റെ ബിന്ദു ചേച്ചി, എൻ്റെ ചക്കര അനുജക്കുട്ടി. അനുജ എന്ന് പറയുന്നത് വനിതാരത്നത്തിൽ, വനിതാരത്നം കണ്ടവർക്കറിയാം, വനിതാരത്നം കണ്ടിട്ടാണ് എൻ്റെ ഒരു ആ ചക്കര അനീറ്റിക്കുട്ടിയാണ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്, എൻ്റെ എന്താ പറയുക, നമ്മുടെ സുമിത്ര നിലീന പോലൊക്കെ ഉള്ളു, ഭയങ്കര ഒരു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണ്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഇപ്പം എൻ്റെ അച്ഛനുണ്ട്, എൻ്റെ ഹസ്ബൻഡുണ്ട്, എൻ്റെ മോളുണ്ട്. എൻ്റെ മോനിപ്പോൾ ഇവിടെ ഇല്ല, മോൻ ഓസ്ട്രേലിയയിൽ പഠിക്കുകയാണ്. മോള് ഗായത്രി അശോക് കുറച്ച് പേർക്ക് അറിയായിരിക്കും. ഇതിന് മുൻപ് അവളൊരു ലൈവിൽ വന്നിരുന്നു. എൻ്റെ മോള് ഇപ്പം ലഡ്ഡു എന്നുള്ള മൂവിയുടെ ഫീമെയിൽ ലീഡ് ചെയ്തിരുന്നു. പിന്നെ ഇൻസ്റ്റാഗ്രാമം എന്നുള്ളൊരു വെബ് സീരീസിൽ അവൾ നായികയാണ്. അതിനുശേഷം ഇപ്പം ലാസ്റ്റ് മെമ്പർ രമേശൻ 9-ാം വാർഡ്.
ഹായ് ചേച്ചി, സുഖമാണ്? സുഖമായിരിക്കുന്നു സുമി. എന്താണ് ലൈവ്? വീട്ടിലാണോ? വീട്ടിൽ തന്നെയാണ്. സുന്ദരി അമ്മ, അപർണ. അപർണ കുട്ടി എൻ്റെ എൻ്റെ മോളുടെ ഫ്രണ്ടാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് അപർണ. അപ്പു അപ്പു എന്ന് വിളിക്കും. അനുജ കൃഷ്ണൻ, ബീന ഹായ്, ആദേശ് കോവളം ആറ്റുകൽ പൊങ്കലിക്ക് വന്നു. ഞാൻ ഞാൻ എന്താ പറയുക, പഠിച്ചത് ഞാൻ വളർന്നത് ആലുവയിലാണെങ്കിലും 10 വയസ്സ് മുതൽ കോട്ടൺ അവിടെ ഫുൾ അവിടെ ആയിരുന്നു ട്രിവാൻഡ്രം, കോട്ടൺ ഹില്ല് NSS കോളേജിൽ. അപ്പോൾ എൻ്റെ അമ്മ, ഇപ്പം അമ്മയില്ല, അമ്മ ഭയങ്കര ഒരു ആറ്റാൽ ഭക്തയാണ്. അപ്പം അമ്മ അമ്മയെ പറ്റി പറയുമ്പോൾ സങ്കടം, സോറി. ഇതൊന്നും ഓണാക്കും മോളെ പെട്ടെന്ന്, സോറി കേട്ടോ. അപ്പം ഭയങ്കര ഒരു ആറ്റാൽ ഭക്തയാണ്, സ്ഥിരമായിട്ട് പൊങ്കാലിടുന്ന ഒരാളാണ്. ഞാനും എനിക്കൊന്നൊരു 16-17 വയസ്സ് തൊട്ട് സ്ഥിരമായിട്ട് അമ്മയുടെ നടയിൽ ഞാൻ പൊങ്കാലിടുന്ന ആളാണ്. ഈ കഴിഞ്ഞ വർഷം മാത്രമേ എനിക്ക് പറ്റിയില്ല. ഹായ് ആൻറ്റി, ഹായ് ദിൽന കുട്ടി. ലോക്ക്ഡൗൺ എങ്ങനെ കാണുന്നു ഞായറാഴ്ചകളിൽ? ഞായറാഴ്ച അങ്ങനെ ഒരു പ്രത്യേകത ഇല്ല. എന്താ വെച്ചാൽ ലോക്ക്ഡൗൺ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളുടെയൊക്കെ സുരക്ഷയ്ക്ക് വേണ്ടി തന്നെയാണല്ലോ ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളത് അവർ പറയുന്നത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്തിരിക്കുക. എല്ലാവർക്കും സങ്കടം ഉണ്ടാവും. എന്താ വെച്ചാൽ നമ്മളെല്ലാവരും ജീവിതം വേറൊരു രീതിയിൽ സന്തോഷമായിട്ട് അടിച്ചു പൊളിച്ച് പോയ ആൾക്കാരായിരിക്കണം എല്ലാവരും. എല്ലാവരും തിരക്കുകളായിരിക്കണം. ഇപ്പം ഒന്നും പറ്റാതെ വീടുകളിൽ ഇരിക്കുന്നതിൻ്റെ വിഷമം കാണും. പക്ഷേ അതെല്ലാം പഴയ പോലെ നല്ല രീതിയിലാകാനാണെന്ന് മനസ്സിലാക്കാം. ഇറ്റ്സ് ഓക്കെ, നൈസ്. ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നതേ ഫോണിന് ചാർജ് കുറയാതിരിക്കാൻ ഞാൻ ബാറ്ററി കണ്ടോ. ഹായ് ബിന്ദു ചേച്ചി, അമ്പിളി കുടുംബ വിളക്കിൽ വീണ്ടും വരുമോ? തീർച്ചയായിട്ടും വരും അമ്പിളി. കാരണം എന്താ പറയുക, നിലീനയ്ക്ക് സുമിത്ര എന്ന് പറയുന്നത് അവരുടെ ഒരു ഭയങ്കര ഒരു വല്ലാത്തൊരു എല്ലാമാണ് അറിയാലോ. അത്രയ്ക്ക് വർഷത്തിന് ശേഷം കാണുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും വരും. സുമിത്രയെ വിട്ടിട്ടൊരു കളിയില്ലല്ലോ. കരയല്ലേ, ഞാൻ ഭയങ്കര സെൻറ്റിയാണ്, ഭയങ്കര ഇമോഷണലി വീക്കാണ്. ഞാൻ കരഞ്ഞതല്ല, അമ്മയെ പറ്റി പറഞ്ഞപ്പോൾ ഉണ്ടായൊരു സങ്കടം. അമ്മയിപ്പോൾ ഇല്ലല്ലോ. അമ്മയ്ക്ക് എൻ്റെ അമ്മയാണ് എൻ്റെ ആദ്യത്തെ ഗുരു എന്ന് പറയാം ഡാൻസിൻ്റെ. അമ്മ അങ്ങനെ ഒരുപാട് പഠിച്ചിട്ടില്ല, എങ്കിൽ പോലും കുഞ്ഞിൽ 4-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അമ്മയാണ് എന്നെ ഈ ഫോക്ക് ഡാൻസ് അങ്ങനത്തെ ഒക്കെ പഠിപ്പിച്ച് എന്നെ സ്കൂളിൽ കയറ്റിയിട്ട് കുഞ്ഞു കുഞ്ഞു സമ്മാനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം 8-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു പറഞ്ഞു അമ്മ എനിക്ക് ഡാൻസ് പഠിക്കണം എന്ന് പറയുമ്പോൾ അമ്മയാണ് എന്നെ കലാമണ്ഡലം സത്യഭാമ ടീച്ചറിൻ്റെ അടുത്ത് ചേർത്തു. അങ്ങനെ ഒരു 8 മാസം പഠിച്ചിട്ടുള്ള അറിവേ ഉള്ളൂ. നിലീന ഇഷ്ടം, സൂപ്പർ ക്യാരക്ടറാണ്, ഒരുപാട് ഇഷ്ടമാണ്. താങ്ക് യു ദീപു ദീപ്. ഹായ് റിയ ഹിറോ, എൻ്റെ വന്നോ? ഇല്ല, ഇപ്പം ഞാൻ തിരുവനന്തപുരത്തില്ല. ഇപ്പം ഷൂട്ടിംഗ് അവിടെ നടക്കുന്നുണ്ട്, ഞാനിപ്പോൾ ആലുവയിലാണ്. അഞ്ജിത കെ എം, ഹലോ ചേച്ചി, ഒരു പാട്ട് പാടുമോ? പാട്ട് എൻ്റെ ജീവനാണ്. ആരെ ചോദിച്ചല്ലേ ഉണ്ണി, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവനാണ് ഈ പാട്ട്, ഡാൻസ്, അഭിനയം. രാവിലെ എണീറ്റാൽ രാത്രി വരെ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ പോലും ഒരു അവിടെ ഒരു സ്പീക്കറൊക്കെ വെച്ചിട്ട് ഫുൾ പാടുന്ന വ്യക്തിയാണ്, ജീവനാണ്. പഠിച്ചിട്ടില്ല, എന്തായാലും ഒരു 4 പേര് ഉറപ്പായിട്ട് പാടാം കേട്ടോ. വരും മഞ്ജു ഷിജു ഹായ്, ദീപു ദീപ്സ് ഹായ്. ദീപു ദീപ്സ് എനിക്ക് തോന്നുന്നു എൻ്റെ FBയിലുള്ള ഫ്രണ്ടാണെന്നൊരു ഡൗട്ട് ഉണ്ട്. ദീപ് ചേച്ചിയുടെ ക്യാരക്ടർ സൂപ്പർ. താങ്ക് യു ദീപ, താങ്ക് യു സോ മച്ച്. കാരണം അത് വലിയൊരു ഈശ്വരാനുഗ്രഹമാണ് ഏഷ്യാനെറ്റിൽ ഇത്രയും ഒരു ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സീരിയലിൽ ഒരു നല്ലൊരു കഥാപാത്രം എനിക്ക് കിട്ടി. അതെല്ലാവരും ജനങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അത് അംഗീകരിച്ചു, ഇഷ്ടപ്പെടുന്നു എന്ന് കാണുന്നതിലും കേൾക്കുന്നതിലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവർക്കും താങ്ക് യു. വരില്ലേ തുഷാര, തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ എനിക്കൊന്ന് അടുത്ത ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ വരും. ആൻറ്റിയുടെ ഡാൻസ് ഇഷ്ടമാണ്, താങ്ക് യു. എൻ്റെ അച്ഛനൊരു കിഡ്നി പേഷ്യൻ്റാണ്, എല്ലാവർക്കും സഹായിക്കാൻ ഒന്ന് പറയാം. അയ്യോ മിഥുൻ അല്ലേ, മിഥുൻ ഇവിടെ മിഥുൻ അയുഷുവിൻ്റെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ഫുൾ കാണുന്നില്ല, ഞാൻ വായിക്കാം. എല്ലാവർക്കും ആകും വിധം സഹായിക്കാൻ ഒന്ന് പറയുക. മിഥുൻ എഴുതിയ മെസ്സേജ്, അതായത് അവരുടെ അച്ഛൻ്റെ ഒരു ഇത്, ആരെങ്കിലും ഈ മെസ്സേജസ് കാണുന്നുണ്ടെങ്കിൽ
എന്താ പറയുക, തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഈ എന്താണോ നമ്മളെ കൊണ്ട് കോൺട്രിബ്യൂഷൻ എല്ലാവരും സഹായിക്കുക, അത് മിഥുൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്. തീർച്ചയായിട്ടും എന്നെ കൊണ്ടും പറ്റുന്ന പോലെ ഞാനും സഹായിക്കാം മിഥുനെ. അജേഷ് കുനിയൻ, ഹലോ ദീപ, അഖിൽ ആൻറ്റി പാട്ട് വേഗം പാടിക്കോ മോനെ. അഖിലേ നീ എനിക്ക് പാടാം മോനെ, പക്ഷെ പഠിച്ചിട്ടില്ല എന്ന് നിനക്കും അറിയാം. ഞാൻ പാടാം ഈശ്വര, ഏതാ പാടണ്ട. എനിക്ക് ഒരുപാട് എല്ലാ പാട്ടും ഇഷ്ടം, എന്നാലും പെട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഇനി ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാട്ട് പാടാവേ. കാതോടെ കാതോരം തേൻ കുടുംബവിലക്ക് സീരിയൽ തിരിച്ചു വരുന്നുണ്ടോ? എന്റെ പ്രണവ് എത്രയും പെട്ടെന്ന് വരുന്ന, കാരണം ദിലീന എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് എന്ത് തിരക്കുണ്ടെങ്കിലും അവർ ഒരുപാട് സ്നേഹത്തില് ഒരുപാട് വിശ്വസിക്കുന്ന ഒരു സ്ത്രീ, അവർ നന്മയില് മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും സുമിത്രയ്ക്ക് ശക്തിയായിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരും. ഗൗതം അശോക്, അയ്യോ മുത്ത എന്റെ മോനാണ്, ഹായ് ചക്കരെ, അയ്യോ കാണാതെ വാങ്ങി സങ്കടം. എന്റെ അശോക് അവനിപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് SRM-ൽ ആയിരുന്നു എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അയ്യോടാ 8 മണി ഒരു 12:30 ആയിട്ടുണ്ടാവും. അവന് ഒരുപാട് മിസ് ചെയ്യണ്ട എനിക്ക്. അനന്തു KS ചിരിച്ചു, പാട്ട് കേട്ടിട്ടാണോ മോനെ ചിരിച്ച്? ആൻറ്റി പഠിച്ചു ഭയങ്കര ഒരുപാട് മലയാളം പാട്ട്, പഴയതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പഴയത് മുതൽ ഏതായാലും ഏത് പാട്ടും ആസ്വദിച്ച് ഒരുപാട് കേൾക്കുകയും ഒപ്പം പാടുന്ന ഒരാളാണ്. ഒരു ഹൊയ് കുഞ്ഞാതി, ഹൊയ് സ്വരൂപിനൊരു ഹൊയ്, ഹൈ വേണ്ട, ഹൊയ് മതി സ്വരൂപിന്. പിന്നെ മെസ്സേജസ് ഒന്നും വരുന്നില്ല, നോക്കാം. അപ്പം ഇനി ഒന്നുകൂടെ എൻ്റെ വിശേഷം പറയണമെങ്കിൽ പറയാം, അതല്ല ഒരു മെസ്സേജ് ഇവിടെ സ്റ്റക്കായതാണ് എന്താണെന്ന് അറിയില്ല കേട്ടോ, എനിക്ക് മെസ്സേജസ് ഒന്നും വരുന്നില്ല. പിന്നെന്താ പറയുക, എൻ്റെ ഈ പോയി പറഞ്ഞ പോലെ ഈ കുടുംബ വിളക്കിലെ ഡയറക്ടറിനോട് മഞ്ജു സാറിനോട് ഒരുപാട് നന്ദിയുണ്ട് സാർ. കാരണം സാറിൻ്റെ ഒക്കെ ഒരു പ്രോജക്റ്റിൽ ഏതൊരു ആർട്ടിസ്റ്റും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സാറിൻ്റെ ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അതും ഇത്രയും എന്താ പറയുക, ഇത്രയും ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന, ഒറ്റയായി ഓടിക്കൊണ്ടിരിക്കുന്ന, എല്ലാവരുടെ മനസ്സിലും ഉള്ള ഒരു സീരിയലിൽ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. കാരണം സാറിപ്പോൾ ഇപ്പം നമ്മുടെ എന്താ പറയുക, ഏതൊരു ആർട്ടിസ്റ്റിനറിയാം സാർ എന്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിൻ്റെ സീരിയലിൽ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. നമ്മൾ ഇപ്പം നമ്മുടെ ഒരു കഥാപാത്രം എന്താണ്, ഇപ്പോൾ സ്ക്രിപ്റ്റ് റൈറ്ററിൻ്റെയും ഡയറക്ടറിൻ്റെയും ഒക്കെ മനസ്സിലുണ്ടാവും. അത് പൂർത്തീകരിക്കാനായിട്ട് അവരുടെ ഒരു എഫേർട്ട് ഉണ്ട്. അതൊരു 90% സാറിൻ്റെ ഒക്കെ ആ ഒരു എഫേർട്ട് തന്നെയാണ് ഇന്ന് എല്ലാ ജനങ്ങളുടെയും മനസ്സിലും ഓരോ കഥാപാത്രത്തിനോട് തോന്നുന്ന സ്നേഹം എന്ന് തോന്നുന്നു. അതുകൊണ്ട് സാറിന് ഒരു ബിഗ് താങ്ക്സ് ഏഷ്യാനെറ്റിനോട്, ഇതിൻ്റെ പിന്നെ പ്രൊഡ്യൂസേഴ്സിനോട്, അയ്യോ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഈ ഒരു മിനിറ്റ് ഒന്ന് എന്തോ സീരിയലിലെ മക്കൾക്കും ഹസ്ബൻഡിനും സുഖമാണോ? സീരിയലിൽ എനിക്ക് ഹസ്ബൻഡ് ഇല്ല. കാര്യം സീരിയലിൽ എങ്ങനെയാന്ന് വെച്ചാൽ, ഇതിനകത്ത് നിലീന സ്നേഹിച്ചതറിയാലോ, ശ്രീകുമാറിനെയാണ്. ഹസ്ബൻഡ് അത്ര ശരിയല്ലാത്ത ആളായത് കൊണ്ട് ഡിവോഴ്സ് ചെയ്തു. ഒരു മോനുണ്ടെന്ന് പറയുന്നുണ്ട്, ഇനി അറിയില്ല അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഒന്ന്. ഒരു അയ്യോ അപ്പാ ഒറ്റ, ഹായ് ഇതെങ്ങനെ ചെയ്യാം? ഒരു മിനിറ്റ് ആട്ടെ, എൻ്റെ നെറ്റിന് എന്തോ ചെറിയ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നണു. കട്ടായി പോണു, ഒന്ന് ഹോൾഡ് ചെയ്യണം കേട്ടോ. ഹലോ ഈശ്വര, ഇപ്പം എല്ലാവരും എനിക്ക് അറിയാം, ഇടയ്ക്കൊന്ന് കട്ടായി പോയോ കേട്ടോ നെറ്റ്, ക്ഷമിക്കണം എല്ലാവരും എന്നോട്. ഹായ് ഹായ് ചേച്ചി, ദേവിനാഥ് വിച്ചു കണ്ണൻ, ഹലോ വിച്ചു.
പിന്നെന്താ പറയുക, അയ്യോ ഇവിടെ ഒരു മെസ്സേജ് തൊട്ട് മുന്നിൽ അങ്ങോട്ട് പോയല്ലോ. ചേച്ചി യു ആർ സോ ടാലൻറ്റഡ്, കീപ് ഗോയിങ്. അനുജക്കുട്ടി താങ്ക് യു മുത്തെ. അനുജയും അതുപോലെ തന്നെ ഒരുപാട് കഴിവുള്ള യൂട്യൂബ് ചാനലൊക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് എഫ് ബിയിലൊക്കെ. നല്ലൊരു നർത്തകിയാണ്, ഡോക്ടറാണ്, ആക്ടറാണ്. സജിത സുനിൽ ഹായ്, ഹായ്. സതീഷ് പാലായി ഹായ്. ചേച്ചി അഭിനയം സൂപ്പർ. താങ്ക് യു മഞ്ജു. ഇതിൻ്റെ നല്ലൊരു ക്രെഡിറ്റ്സ് നമ്മുടെ ഡയറക്ടറിന് തന്നെയാണ്. ഡയറക്ടറിനോടൊരു താങ്ക് യു. ജോസ് ജോയ്, ഒന്നുകൂടെ ഞാൻ നന്ദി പറയുന്നു. പിന്നെ എടുത്ത് പറയേണ്ട ഒരു പേരും കൂടെ ഉണ്ട്, വിനോദ് കടയ്ക്കൽ. ഞാൻ ഈ ഞാൻ പറഞ്ഞല്ലോ ആദ്യം എന്താണ് പിന്നെ ഗന്ധർവ്യാമം എന്നുള്ള സീരിയൽ ചെയ്തത്. അതിനുശേഷം എന്താ പറയുക, കുറേ വർഷത്തിന് ശേഷം ഒന്നുമില്ല, കുഞ്ഞു മക്കളായിരുന്നു എനിക്ക്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഇരട്ടക്കുട്ടികളാണ്, മോനും മോളും. അപ്പം വേറൊന്നും യാതൊരു കലാപരം, ഫുൾ മക്കൾ മക്കൾ അങ്ങനെയായിരുന്നു. അപ്പം അതിനുശേഷം ഇതുപോലെ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് വിനോദ്. വിനോദിൻ്റെ വഴിയാണ് ഞാൻ എന്താ പറയുക, അയ്യോ മറന്നു, മഴയറിയാതെ കെ കെ രാജീവ് സാറിൻ്റെ സീരിയലിൽ നല്ലൊരു കഥാപാത്രം ചെയ്തത്. അതിനുശേഷമാണ്, ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും ഞാൻ സീരിയൽ രംഗത്തേക്ക് വരുന്നത്. കുടുംബവിളക്കിലെ എല്ലാ ആർട്ടിസ്റ്റിനോടും ഒരു ഹായ് പറയണം. അയ്യോ തീർച്ചയായിട്ടും കുടുംബവിളക്കിൽ ഓരോരുത്തരെ കുറിച്ച് എനിക്ക് എടുത്ത് പറയണം. അതിന് പറയുകയാണെങ്കിൽ എന്താ പറയുക, നമ്മുടെ സുമിത്ര, അതായത് മീരാജി, ഞാൻ മീരാജി എന്നാണ് വിളിക്കുന്നത്. ആദ്യത്തെ ദിവസം സത്യം പറഞ്ഞാൽ എനിക്ക് കുടുംബവിളക്കിൽ നിന്ന് ഓഫർ വരുമ്പം ഞാൻ അവിടെ പോയി നിന്ന് എനിക്ക് ഫസ്റ്റ് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം തന്മാത്ര എന്നുള്ള സിനിമ കാണാത്ത ആൾക്കാരുണ്ടാവില്ല. ആ രണ്ട് ക്യാരക്ടർ, മോഹൻലാലും ഇപ്പം മീരാവാസു, രണ്ടു പേരും നമ്മൾ, അതായത് ലോകത്തിലെ ഏത് മലയാളികൾക്കും മറക്കാൻ പറ്റാത്തൊരു സിനിമയും കഥാപാത്രങ്ങളാണ്. അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, അയ്യോ വലിയൊരു ആർട്ടിസ്റ്റിൻ്റെ കൂടെയാണ് അഭിനയിക്കാൻ പോകുന്നത്, എങ്ങനെയായിരിക്കും എന്നൊക്കെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഫസ്റ്റ് ഡേ തന്നെ പറയുന്ന പോലെ എന്താ പറയുക, എനിക്ക് വല്ലാത്തൊരു അത്ഭുതമാണ് തോന്നിയത്. ഇത്രയും പെട്ടെന്ന് തന്നെ സിങ്കായി. അപ്പം ആ നമുക്കിപ്പോൾ ചെറിയ ആ നമ്മുടെ ഈ സീരിയലിലെ ഏത് എല്ലാവരുടെ അടുത്തും ഏതെങ്കിലും ഒരു ഇത് ചെയ്ത് നന്നായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ വന്ന് അവർ അപ്രീഷിയേറ്റ് ചെയ്യും, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ, നന്നായി ചെയ്തു, നല്ലതായിരുന്നു. അപ്പം അതൊക്കെ പറയണമെങ്കിൽ ഒരു വലിയ നല്ലൊരു മനസ്സ് വേണം. നല്ല ഭയങ്കര ഡൗൺ ടു എർത്താണ്, ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര കോപ്പറേറ്റീവ് ആണ്, നമുക്ക് ഭയങ്കര ഹെൽപ്പാണ്. ഞങ്ങൾ കന്യാകുമാരിയുടെ സീനൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആ സീനിൽ എന്താ മൗനരാഗത്തിലുണ്ടോ രേഷ്മ? ഇല്ലടാ, ഞാൻ മൗനരാഗത്തിലില്ല. ഇപ്പം ഏഷ്യാനെറ്റിൽ തന്നെ എന്താ പറയുക, എത്രയോ വർഷങ്ങളായിട്ട് കൊതിച്ച് കൊതിച്ച്, ഇപ്പോൾ ഭഗവാൻ തന്നൊരു ഗിഫ്റ്റാണ് ഇപ്പം ഈ കുടുംബവിളക്കിലെ നിലീന ഭാസ്കർ എന്നുള്ള നല്ലൊരു കഥാപാത്രം. ഹലോ മൈ സ്വീറ്റ്, ഐ ലവ് യു മോളു. ശാന്ത കീച്ചൽ, ആരാന്നറിയില്ല. താങ്ക് യു, സെയിം ടു യു, ലവ് യു ടു. ഹൈ ബിന്ദു ആൻറ്റി, സുഖാണ്. അയ്യോ അലീന കുട്ടി, അലീന ആരാന്ന് പറയാൻ കേട്ടോ, എൻ്റെ മോളിപ്പോൾ ലാസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞില്ലേ, മെമ്പർ രമേശൻ 9-ാം വാർഡ്, അതിലെ ഡയറക്ടർ ആൻഡ്രോ ജോസഫിൻ്റെ വൈഫ് അലീന കുട്ടി, എൻ്റെ ചക്കരക്കുട്ടിയാണ്. ലീന ദേവദാസൻ, ഹലോ, നിങ്ങൾ എവിടെ പോയി? അയ്യോ എന്നെ കാണുന്നില്ലേ. സുമിത്രയെ നല്ല ധൈര്യശാലി ആക്കിയത് നീലിമയാണ്. നീലിമയല്ലടാ, നിലീന. സുമിത്ര ഉഷാറായിപ്പോയി, ശരിയാണ്. ഇപ്പം ചില ആരും ഈ ലോകത്ത് എന്താ പറയുക, ഒട്ടും മോശക്കാരല്ല അല്ലേ. നമ്മൾ ജനിക്കുമ്പോൾ എല്ലാവരും നല്ലതാണ്. പിന്നെ നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുപാടുകളും നമ്മുടെ ഫാമിലിയും പലതുമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പം നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സുമിത്ര. അവരൊരിക്കലും ബോൾഡ് അല്ലാത്തൊരു ലേഡി അല്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ അവർ ഡണ്ണിലായിപ്പോയി. പക്ഷേ ഇങ്ങനെ ഒരു ഏതെങ്കിലും ഒരാൾ നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും വേണം അല്ലേ. നമുക്ക് ചില സമയത്ത് നമ്മൾ എത്ര ബോൾഡാണെങ്കിലും നമുക്ക് ചിലപ്പോൾ ചില സ്ഥലത്ത് മൗനം പാലിക്കേണ്ടി വരും, ഒന്നും പറയാത്ത അവസ്ഥയോ. അപ്പം നമുക്ക് ധൈര്യം പകരാൻ ഇങ്ങനെ ഒരാളുള്ളത് ശരിക്കും ഒരു നല്ല കാര്യമാണ് അല്ലേ. അഫ്സർ ഹായ്, അഫ്സർ. അവിനാഷ് മണി, മക്കളുടെ പേരെന്താ? എനിക്ക് ട്വിൻസാണ്, ഒരു മോനും ഒരു മോളും. ഗൗതം അശോക്, ഗായത്രി അശോക്. വീട്ടിൽ അപ്പു അമ്മു എന്ന് വിളിക്കും. ഹായ് ബിന്ദു ആൻറ്റി. സോഷ്മ, ഈ സോഷ്മ കുട്ടി എൻ്റെ മോളുടെ ഫ്രണ്ടാണ് കേട്ടോ. സോഷ്മ എൻ്റെ മക്കളുടെ ഫ്രണ്ട്സിലെ എൻ്റെ മക്കളാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു എത്ര ഒരു 1000 മക്കളുണ്ട്. മഞ്ജു ഷിജു, എൻ്റെ മക്കൾക്കൊരു ഹായ് പറയും. ഹായ് മഞ്ജു, ഹായ് ചക്കര കുട്ടികൾ. എവിടെ മക്കൾക്ക് എത്ര പ്രായമുണ്ട്? രണ്ടുപേർക്ക് എൻ്റെ ഹായ്, എൻ്റെ ചക്കര ഉമ്മ. സാൻ സാജു, ചേച്ചി പരസ്പരം സീരിയലിൽ തിരിച്ചു വരുമോ? അയ്യോ ഞാൻ പരസ്പരം സീരിയൽ ചെയ്തിട്ടില്ല. അല്ല, എനിക്കന്നൊരു അവസരം വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് എൻ്റെ അമ്മ മരിച്ച സമയമൊക്കെ ആയതുകൊണ്ട് എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. ഞാൻ ചെയ്തിട്ടില്ല. ഇനി ഒരിക്കൽ കൂടി വരുമോ മോളു? ഒരിക്കൽ കൂടി ഒന്ന് കാണാൻ. ശാന്ത കീച്ചേരി,
തീർച്ചയായിട്ടും വരുന്നുണ്ട് ചേച്ചി. ഇങ്ങനെ എന്നെ മോളിന്ന് വിളിച്ചോണ്ട് ഞാൻ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. എന്താ പ്രായം അറിയില്ല, തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് വരുന്നുണ്ട്. ലീന ദേവദാസ്, നിങ്ങൾ ഈ കുടുംബ വിളക്കിൽ വരില്ലേ? പ്ലീസ് വരണം. ഈശ്വര, ഇത് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ, ഒരുപാട് പേരിങ്ങനെ വരണം വരില്ലെന്ന് പേഴ്സണലി എന്നോട് ചോദിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഇതിലും കാണുമ്പം ഒരുപാട് സന്തോഷം. പ്രസന്ന ബാലകൃഷ്ണൻ, നന്ന കുറേ പേര് മെസ്സേജ് കാണുന്നില്ല എന്നൊക്കെ. കാണുന്നില്ലടാ. ആ ഒരു പ്രസന്ന ബാലകൃഷ്ണൻ, ഹായ് ബിന്ദു, ഹായ് പ്രസന്ന. അയ്യോ സോറി, ഇതേ റേഞ്ച് കട്ടാതിരിക്കാൻ ഒരേ പൊസിഷനിൽ വെക്കുന്നുണ്ട്. എൻ്റെ മോൾ അമ്മുക്കുട്ടിക്ക് ഒരു ഹായ് പറയുമോ? റീന റേനി, ഹായ് അമ്മുക്കുട്ടി, ചക്കരമുത്തേ ഒരു ഹായ്. വേറെ സീരിയൽ വല്ലതും ചെയ്യുന്നുണ്ടോ? ഇപ്പം ഞാൻ കുടുംബ വിളക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. നേരത്തെ ഞാൻ ലാസ്റ്റ് ചെയ്തത് തമിഴായിരുന്നു. സൺ ഇതിൽ, പിന്നെ സീ കേരളത്തിന് വേണ്ടി നിറം മാറാതെ പോകൽ, പിന്നെ സൺ ടി വിയിൽ എതിർ വീട്ടു പയ്യൻ, ഇപ്പം പിന്നെ ചെന്നൈയിൽ നിന്നൊക്കെ വിട്ട് വന്നുകൊണ്ട് ഇപ്പം ഇനി തമിഴ് സീരിയൽ ഇപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ. ആക്ടിങ് സൂപ്പർ സുരേഷ് കുമാർ, ഹായ് സുരേഷ്, താങ്ക് യു. ശരണ്യ ശ്രീകുമാർ, ഹായ്. എനിക്ക് മെസ്സേജസ് വരാത്തതാണോ, എന്തെങ്കിലും ഇനി എൻ്റെ ഒരു നെറ്റിൻ്റെ പ്രോബ്ലം ആണോ എന്നറിയില്ല, കട്ടാവുന്നുണ്ട്. ഹലോ, കാണാം. എൻ്റെ മോൾ അവിടെ ഇരിപ്പുണ്ട്, അപ്പം ഞാൻ വിളിക്കുന്നില്ല. അനുജ ചേച്ചി, എന്തും ഭംഗിയാ കാണാം. ചക്കരേ, എന്നോടുള്ള ഇഷ്ടം കൊണ്ടില്ലേടാ ചക്കരേ. എവിടെയാ? ആലുവയല്ല മോനെ, ബിജി ബിജി അല്ലേ? മോളാണോ മോനാണോ എന്നറിയില്ല, ബിജി എന്ന് കണ്ടു. ഞാനിപ്പോൾ ആലുവയിലാണ്. സജന വിനോദ്, ഹായ് സജന, ഹായ് സമീം റാന, വായിക്കാൻ പറ്റുന്നില്ല. ഹായ് ആദേശ് കോവളം, ചേച്ചി കോവളത്തോ? ഈശ്വര, ഞാൻ ട്രിവാൻഡ്രത്ത് വളർന്ന ആളാണ്. എൻ്റെ ശരിക്കും എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ജീവനായ നാടെന്ന് പറയും. 10 വയസ്സ് മുതൽ എൻ്റെ മക്കൾ പ്രസവിച്ചത് വരെ അവിടെയാണ്. അപ്പം ട്രിവാൻഡ്ര എൻ്റെ എല്ലാമാണ്. ലുക്കിംഗ് സോ ബ്യൂട്ടിഫുൾ സുമിത്ര, താങ്ക് യു അനന്തു. സുമിത്ര ചേച്ചിക്ക് സപ്പോർട്ട് കൊടുക്കൂ. തീർച്ചയായിട്ടും സുമിത്രയ്ക്ക് കട്ട സപ്പോർട്ടാണ്. സുമിത്രയുടെ ദുഃഖത്തിനും സന്തോഷത്തിനും ഒക്കെ എപ്പോഴും ഞാനുണ്ടാവും. അഭിനയം സൂപ്പർ എൽദോസ് വർഗീസ്, താങ്ക് യു. സമീം റാണ, ഹവായു? ഐ എം ഫൈൻ, താങ്ക് യു. ഹവായു? ഹായ്, ഹലോ ബിന്ദു. സുന്ദരി ആയിട്ടുണ്ട് ശൈലജ. ശൈലജന്ന് എൻ്റെ അമ്മുവിൻ്റെ അമ്മുക്കുട്ടി വെച്ചാൽ എൻ്റെ മോളുടെ ബെസ്റ്റ് ഫ്രണ്ടിലൊരാളുണ്ട്, ശ്രീക്കുട്ടി. ശ്രീക്കുട്ടിയുടെ അമ്മയാണ് എൻ്റെ എന്താ പറയുക, എൻ്റെ വലിയൊരു വെൽവിഷറാണ്. എൻ്റെ അടുത്ത് പറയും, എന്താ ഇപ്പോൾ വരാത്തത്, സുമിത്രയെ കാണുന്നില്ലല്ലോ. അയ്യോ സോറി സോറി സോറി, ദിലേനെ കാണുന്നില്ലല്ലോ, എത്രയും പെട്ടെന്ന് വരണം. ഇനി എന്നാ ഷൂട്ട് അറിയില്ല സനിൽ. ഇനിയിപ്പോൾ എന്തായാലും മിക്കവാറും ജാനുവരിയിലേക്കാണ്. അടുത്ത ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റിന് ഉടനെ ഉണ്ടാവുമെന്നാണ് തോന്നുന്നത്. കുടുംബ വിളക്കിൽ ഇനി എൻട്രി ഇല്ലേ? അടുത്ത ആഴ്ച ഉണ്ടോ? സോ ബ്യൂട്ടിഫുൾ വോയിസ് മാ, താങ്ക് യു. എൻ്റെ കുട്ടികളുടെ പേര് പറയാമോ? ആദിത്യൻ, അനശ്വര. ഹായ് ആദിത്യൻ, അനശ്വര കുട്ടി. മഞ്ജു, ഹലോ. ഹായ് ശ്രീലക്ഷ്മി, ചക്കരദേ ശ്രീലക്ഷ്മി വന്ന ആൻറ്റി അടിപൊളിയാണ്. മുത്തേ, ഞാൻ നീ വരും എന്ന് ചോദിച്ച പ്രതീക്ഷ ഇപ്പോൾ കണ്ടു. എൻ്റെ അമ്മുക്കുട്ടിയുടെ അപ്പൂൻ്റെയൊക്കെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ചക്കര കുട്ടിയാണ് ഞങ്ങളുടെ. സൂപ്പർ സീരിയൽ, അയ്യോ സീരിയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 1000 നാക്കാണ് ശ്രീജ. കാര്യം എവിടെ ചെന്നാലും, ഇപ്പം ഞാൻ ഈ ഏതോ ഒരു സ്ഥലത്ത് ചെന്നാലും എന്നെ എല്ലാവരും മനസ്സിലാക്കുന്നു. അത് ഈ ഒറ്റ സീരിയലിൻ്റെ ഒരു ഗുണം തന്നെയാണ്. എല്ലാവർക്കും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ എത്രമാത്രം ഈ സീരിയൽ നെഞ്ചിലേറ്റി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്മൈൽ സ്മൈൽ ക്യൂട്ട് ശ്രീജ, താങ്ക് യു. ശരണ്യ ശ്രീകുമാർ, ആക്ടിങ് സൂപ്പർ ചേച്ചി, താങ്ക് യു ശരണ്യ, താങ്ക് യു സോ മച്ച്. സേ ഹായ് ഫോർ മീ ശ്രീജ. ഹായ് ശ്രീജയാണ് ഇപ്പം ഞാൻ വായിച്ചത് കേട്ടോ. ശരിക്കും ഞാനും മോളുടെ നെയിം എന്താ, മോള് പക്ഷേ എൻ്റെ മോളുടെ അല്ലേ, ഗായത്രി അശോക് കേട്ടോ. ജയരാജ്, എൻ്റെ മോളുടെ പേര് ഗായത്രി അശോക്, വീട്ടിലമ്മക്കുട്ടി. ഹായ് ചേച്ചി, ഹവ് ആർ യു? ഞാൻ സുഖമാണ്. സിജു, വാട്ട് ഇസ് യുവർ നെയിം? ഓ സോറി, ഞാൻ ഒന്നുകൂടെ പറയാം. എൻ്റെ പേര് ബിന്ദു, എൻ്റെ ശരിക്കുള്ള പേര് ബിന്ദു എന്നാണ്. ഞാനിപ്പോൾ ഉള്ളത് ആലുവയിലാണ്. ലീലീനയെ കാണുന്നില്ല, നല്ല അനായാസ അഭിനയമാണ്. ഓ താങ്ക് യു ജെയിൻ, താങ്ക് യു സോ മച്ച്. നീലീന ഉടനെ വരും കേട്ടോ. നീലീന, അതായത് സുമിത്ര, അല്ലൊരു ഡയലോഗ് ലാസ്റ്റ് പറയുന്നുണ്ട്, സുമിത്രയെ പോലെ വിഷമിക്കുന്ന കുറച്ച് സ്ത്രീകൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അതുകൊണ്ട് ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ശ്രീകുമാറിനോട് പറഞ്ഞിട്ട് ഞാൻ അമേരിക്ക പോയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് തിരിച്ചു വരും.
ഒരു ഹായ് തരാവോ അനൂപ്? ഹായ് അനൂപേ, ബോവി ശ്രീജേഷ് ഒന്ന് പാട്ട് പാടും. ഇനി ചക്കരി ഇപ്പൊ ഞാൻ പാട്ട് പാടില്ല, അതിനാരും ചിരിക്കും ചെയ്തു. ഇനിയും ചിരിപ്പിക്കണം പാട്. എന്തായാലും പറഞ്ഞതിനോട് പാട പെട്ടെന്നൊന്നും ഓർമ്മ വരുന്നില്ല. ഈശ്വര പഴയ പഴയ പാട്ടുകൾ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടും കേട്ടോ. എന്നെ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന അതാ. ചേച്ചി ഗായത്രി ലൈവിൽ വരുന്നില്ലേ? ഇല്ലടാ, കാരണം എന്താ പറയുക, ഇതിന് തൊട്ട് മുന്നിൽ വന്നല്ലോ. അപ്പം നീ വേണ്ടാന്ന് ഇഷ്ടം. ശ്രീജ ഹൗ ആർ യു? ഐ ആം സോ ഗുഡ് ഹിയർ ശ്രീജ അല്ലേ. പിന്നെ എന്താ പറയുക, ഇപ്പം എല്ലാവരും കുടുംബ വിളക്ക് സ്ഥിരമായിട്ട് മുടങ്ങാണ്ട് കാണും. കാരണം ഓരോ ദിവസത്തെയും എപ്പിസോഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ പറയുക, അത്രയും രസകരമായി. നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയാം, ഡയലോഗ് ആവട്ടെ ആക്ടിങ് വൈസ് ആവട്ടെ, അത്രയ്ക്ക് നമ്മുടെ മനസ്സിൽ പതിയുന്ന രീതിയിൽ വളരെ റിയലിസ്റ്റിക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിനകത്തെന്ന് പറയുമ്പോൾ. ഓരോ എപ്പിസോഡും ഒരു എപ്പിസോഡും മുടങ്ങരുത്, അത്രയ്ക്ക് രസകരമായിട്ടാണ് ഇനി അങ്ങോട്ടുള്ള എല്ലാ ഒരുപാട് വരുന്നത്. എൻ്റെ മക്കളുടെ പേര് പറയാമോ? അയ്യോ, ഇത് വന്ന മെസ്സേജ് തന്നെയാണോ വരുന്നത്? അത് വീണ്ടും അയക്കുന്നതാണ്. ആദിത്യൻ, അനശ്വര. ഹായ് അനശ്വര കിട്ടി. സൗണ്ട് ഈസ് ബ്യൂട്ടിഫുൾ. താങ്ക് യു. ഒരു ഓൾഡ് സോങ് പാടാമോ? അനൂപ് പാടട്ടെ, പക്ഷെ ഇവിടെ കളിയാക്കി ഇതിൻ്റെ ശീലിക്കരുത്. കാരണം ഞാൻ പറഞ്ഞു, ഞാൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, ഡാൻസ് കുറച്ചേ പഠിക്കാൻ പറ്റുള്ളൂ, ഒരു 8 മാസം. പക്ഷെ ആ കലാമണ്ഡലം സത്യഭാമ ടീച്ചറിൻ്റെ ആ ഒരു ശിക്ഷണം അത്രയ്ക്ക് ഗുണമുള്ളതായിരുന്നു. എനിക്ക് ഇന്ന് വനിതാരത്നത്തിലായാലും എവിടെയായാലും ഒരുപാട് സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെൻ്റെ ഒരുപാട് ജീവനായി ഞാൻ സ്നേഹിക്കുന്നതുകൊണ്ടാവാം. ഒരു ഇട്ടുന്നുണ്ട്, റിയമോൾക്കും അനുമോൾക്കും ഒരു ഹായ് പറയാമോ? ആ റിയ, ഹായ് അനു. അപ്പം ഇന്നും എനിക്ക് പെട്ടെന്നൊരു ഡാൻസ് പഠിപ്പിച്ചാൽ ചിലപ്പോൾ കളിക്കാൻ പറ്റുന്നത് ആ ടീച്ചറിൻ്റെ ഒക്കെ അത്രയും നല്ല രീതിയിൽ ശിക്ഷണമായിരിക്കാം. ടീച്ചറിനെ ഞാൻ എപ്പോഴും വിളിക്കാറുണ്ട്, ഓർക്കാറുണ്ട്. എൻ്റെ ഗുരുവാണ്. സ്മൈൽ സൂപ്പർ. താങ്ക് യു അനൂപേ, സൂപ്പർ ആക്ടറാണ്. താങ്ക് യു. ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞ എന്താ പറയുക, നക്ഷത്രം. ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു നമുക്കൊക്കെ നമ്മളെപ്പോലെ ഒരു ആർട്ടിസ്റ്റിന് നമ്മൾ ചെയ്ത ഒരു ക്യാരക്ടർ നല്ലതാണെന്ന് കേൾക്കുമ്പോൾ ഒരു അവാർഡ് കിട്ടിയതിന് തുല്യമാണ് കേട്ടോ. ശരിക്കും ഇനി തിരുവനന്തപുരത്ത് വരുമ്പോൾ കാണാം ആദർശ്. തീർച്ചയായിട്ടും കേട്ടോ. എന്തായാലും നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇപ്പോൾ അരുവിക്കരയിലാണ്, അവിടെ വന്നാൽ തീർച്ചയായിട്ടും കാണാം. കുടുംബ വിളക്ക് ചേച്ചിയുടെ ക്യാരക്ടർ കിടുവാണ്, ശ്രുതി പ്രിൻസ്. താങ്ക് യു സോ മച്ച് ശ്രുതി. അപ്പോൾ ഇതിന് നന്ദി. ഞാൻ ഇത്രയും കിടുവായ ക്യാരക്ടർ തന്ന ജോസിനും ജോയ്ക്കും ഡയറക്ടർ മഞ്ജു സാറിനും മഞ്ജു ധർമ്മൻ സാറിനും എൻ്റെ പിന്നെ പ്രൊഡ്യൂസേഴ്സിനും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി. പേടിയില്ലെങ്കിലും ഒരു നല്ല സ്മൈലെങ്കിലും. പേടിയോ? ഓ പാടി. അയ്യോ, നേരത്തെ ആരൊരു പഴയ പാട്ട് പറഞ്ഞല്ലേ, പഴയ പാട്ട് പാടാം കേട്ടോ. പക്ഷേ എന്താണ്, സീരിയലുള്ള പോലെ ബോൾഡാണോ ചേച്ചി? ആ കുറച്ചൊക്കെ ബോൾഡാണ് അങ്ങനെ. പക്ഷെ ഇപ്പോൾ കുറച്ച് ഞാൻ പറയും, എൻ്റെ അമ്മയുടെയൊക്കെ മനസ്സേഷം ഞാൻ കുറച്ച് ഡണ്ണായി പോയി എന്ന് പറയാം. പക്ഷെ ആക്ച്വലി എന്നെ എൻ്റെ അച്ഛൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ അയ്യോ പെട്ടെന്ന് പേര് പറഞ്ഞു, ഒരു ലേഡി ഉണ്ടല്ലോ എന്നെ കൊച്ചു മുതൽ അങ്ങനെ വിളിക്കുക. എനിക്ക് പെട്ടെന്ന് മുത്ത് ഷോർട്ട് നമ്പർ ആയിരുന്നു. എന്നെ ഇപ്പം ബസ്സിലൊക്കെ പോകുമ്പോൾ ആരെങ്കിലൊക്കെ അനാവശ്യമായിട്ട് പിടിക്കുക ഒത്തിരിക്കുകയോ ചെയ്താൽ ഞാൻ നല്ല ഇട്ടി കൊടുത്തിട്ടുണ്ട്, പോലീസിൽ പിടിച്ച് കൊടുത്തിട്ട്. അങ്ങനെ പേടിക്കുന്ന ആളല്ലോ. പക്ഷെ ഇപ്പോൾ ഇത്തിരി ഞാൻ കുറേ മാറി, ഭയങ്കര കാം, ഭയങ്കര കൂളായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൂളായ ആളായിരുന്നില്ല. സൗദി അറേബ്യ, അയ്യോ എന്തോ ഒരു മെസ്സേജ് വായിക്കുന്നതിന് മുമ്പ് പോയി കേട്ടോ. സൗദി അറേബ്യ എന്താണ്, സൗദി അറേബ്യയ്ക്ക് ഒരു ഹായ്. സൗദി അറേബ്യയിലുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ ഒരു വലിയ ഹായ്. കാരണം ഇത് ലോകമെമ്പാടുള്ള മലയാളികൾ ഹൃദയത്തിലേറ്റിയ ഒരു പരമ്പരയാണ് കുടുംബ വിളക്ക്. അതിൽ നല്ലൊരു കഥാപാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ക്യാൻ യു സിംഗ് വൺസ് മോർ? ഓക്കെ, ഞാൻ ഒരു മെസ്സേജ് വായിച്ചിട്ട് തീർച്ചയായിട്ടും ഞാൻ രണ്ട് വരി പാടാട്ടോ. എൻ്റെ മെസ്സേജ് വായിച്ചതിന് വളരെയേറെ താങ്ക്സ് ശ്രുതി. സുഖമല്ലേ പ്രിയ? സുഖമാണ് പ്രിയ. ചേച്ചിയെ കാണാൻ ക്യൂട്ടാണ്. താങ്ക് യു സുഭാഷേ. ചേച്ചി സോങ്ങിന് വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഓക്കെ, ഞാൻ പഴയത്, എനിക്കൊരുപാട് ഇഷ്ടമുള്ള പാട്ട്, പക്ഷേ എന്നെ ദയവ് ചെയ്ത് ആരും കളിയാക്കരുത്. കാരണം ഞാൻ ഒന്നുകൂടെ അപേക്ഷിക്കാം, സംഗതി ഒന്നും ഉണ്ടാവില്ല, എന്നാലും പാടാം കേട്ടോ. സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരേ പ്രേമ പൂജ പുഷ്പവുമായി നീ തേടുവതാരേ ആരേ
മതിയോ? ഞാൻ എൻ്റെ സ്വന്തം പാട്ടിനെ ആസ്വദിക്കും. കാര്യം അത്രയ്ക്ക് ജീവനാണ് പാട്ട്. അമ്മു കാണുക, അയ്യോ എൻ്റെ അമ്മൂമ്മൂത്ത് കാണുന്നുണ്ട് കേട്ടോ ലൈവ്. എൻ്റെ ചക്കരയാണ് എൻ്റെ വലിയൊരു പില്ലർ എന്ന് പറയാം. കാരണം ചില സമയത്ത് എന്ത് ബോൾഡാണെങ്കിലും മനസ്സൊക്കെ നമുക്ക് ചില കാര്യത്തിൽ എല്ലാം നമ്മൾ തളർന്നുപോകും അല്ലേ. അപ്പം അങ്ങനെയൊക്കെ വിഷമിക്കുമ്പം എൻ്റെ മോള് പറയുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഞാനാണോ കുഞ്ഞു മോൾ. അവൾ അത്രയ്ക്ക് പക്വതയോടുകൂടി നല്ല രീതിയിൽ കാര്യങ്ങൾ അവൾ വായിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ, അവൾ കേട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ എന്നോട് പറയും. സോ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് എൻ്റെ മക്കൾ. എന്താണ് സൗണ്ടും സൗന്ദര്യവും. താങ്ക് യു. അയ്യോ അയ്യോ സോറി, എങ്ങ് ഓടിപ്പോകുന്നുണ്ടല്ലോ ഈശ്വര. ഇനിയിപ്പോൾ എല്ലാവരും പാടാൻ പറയും, അപ്പോൾ ചേച്ചി പാടാം. അതിൻ്റെ മുന്നേ ഞാൻ പോയാക്കില്ലല്ലോ എനിക്ക് ഈ കോടയ്ക്ക്. പോണ്ട പോണ്ട, ഞാൻ പാടുന്നില്ല. ഞാൻ നമുക്ക് സംസാരിക്കും. ഇരിക്കും സൂഫി, ഇങ്ങനെ കുറച്ച് പേര് ഇരുന്നാലല്ലേ നമുക്കൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ അല്ലേ. എന്തായാലും പോകണ്ട, ഇരിക്കൂ. നൈസ്, സൂപ്പർ സോങ്, താങ്ക് യു. എന്തായാലും എൻ്റെ ഈ പാട്ട് കേട്ടിട്ട് നിങ്ങൾക്കറിയാം സംഗതി ഉണ്ടാവില്ല ഒന്ന്. എന്നാലും എന്നോടുള്ള സ്നേഹം കാരണം പാട്ടിനെ സ്നേഹിച്ചു. താങ്ക് യു. നൈസ്, സൂപ്പർ സോങ് പ്രജീഷ്. അയ്യോ മെസ്സേജസ്, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ നെറ്റിൻ്റെ പ്രോബ്ലം ആണെന്ന് അറിയില്ല കേട്ടോ. കട്ടായി കട്ടായി പോകുന്നുണ്ട്. അനൂപ്, നല്ലൊരു പാട്ടുകാരി കൂടിയാണ്. നല്ലൊരു പാട്ടുകാരിയാണോന്ന് അറിയില്ല സഖീര. പക്ഷേ എനിക്കെൻ്റെ ദൈവം നമ്മളെല്ലാവരും സ്നേഹിക്കില്ലേ, അങ്ങനെ പാട്ടിനെ, ഡാൻസ്, ആക്ടിങ്, എന്താ പറയുക, ഒരുപാട് കലയെ സ്നേഹിക്കുന്ന ഒരു കലാകാരി, ഒരു കൊച്ചു കലാകാരി. സബി, ഓ സബിക്കുട്ടി, ദീദി. എന്നെ ദീദി എന്ന് വിളിക്കുന്ന ഒരേ ഒരാളാണ് സബി. അതായത് ഞാൻ കണ്ണൂരിലുണ്ടായിരുന്നപ്പോൾ എൻ്റെ അനീത്തിക്കുട്ടിയും എൻ്റെ നല്ലൊരു വെൽവിഷർ ഒക്കെയാണ് നമ്മുടെ സബീന. സബിക്കുട്ടി, എന്തായാലും സബിക്കുട്ടിക്ക് ഞാൻ ഐറ്റം വിട്ടു. എങ്കിൽ കൂടി എഫ് പി കണ്ട് ഇതിൽ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് മുത്തേ. സൂപ്പർ പാട്ട്, പാട്ട് സൂപ്പറാണ്. ഞാൻ പാടിയത് സൂപ്പറാണെന്ന് അറിയില്ല, പാട്ട് സൂപ്പറാണ്. സൂര്യകാന്തി എന്നുള്ള പാട്ട് എൻ്റെ ജീവനായ പാട്ടാണ്. ശ്രീലക്ഷ്മി വേണുഗോപാൽ, ആൻറ്റിയുടെ പാട്ട് സൂപ്പർ. മുത്തേ നിനക്ക് സൂപ്പറായി തോന്നിയോ? താങ്ക് യു, സൂപ്പർ സോങ് ചേച്ചി. ഇതാണല്ലേ പാടാൻ അറിയില്ല എന്ന് പറഞ്ഞ്? ആണോ? അപ്പം എനിക്കറിയാമോ? നിങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എനിക്കൊരു തോന്നല്, എനിക്ക് പാട്ടറിയാം. കാണുമ്പോൾ ഹായ് പറയും, അപ്പോൾ അറിയില്ല എന്ന് പറയുന്നത് ആദർശ് കോവൽ. ആദർശ് ഹായ് പറഞ്ഞാൽ, എനിക്കിപ്പോൾ ആദർശിനെ നേരിട്ട് അറിയാത്തതുകൊണ്ട് ചിലപ്പോൾ അറിയില്ല എന്ന് പറഞ്ഞാലും ഒന്നും തോന്നരുത്, പറഞ്ഞാൽ മതി. ചേച്ചി ഇന്ന് ലൈവിൽ വന്നപ്പോൾ കോവളത്താണ്, അപ്പം എനിക്ക് ഞാൻ ഒരിക്കലും മറക്കില്ല. സേ ഹായ് ഫോർ സത്യഭാമ ആൻഡ് ശ്വേത. ഹായ് സത്യഭാമ, ശ്വേത, ഇവരൊക്കെ എത്ര എന്നേലും ചെറുതാണോ വലുതാണോ ഒന്നും അറിയില്ല. പേര് കാണുമ്പോൾ പേര് പറയുന്ന കേട്ടോ. അങ്ങനെ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുണ്ടായിട്ടുണ്ട്, ക്ഷമിക്കണം. പ്രിയ, യെസ് പ്രിയ, എല്ലാവരും എന്താ ഇനി വരുമോ സുമിത്രയുടെ വീട്ടിൽ? തീർച്ചയായിട്ടും. സുമിത്ര ഇല്ലാതെ നിലീനയ്ക്ക് പറ്റില്ല, കാരണം നിലീനയുടെ ബെസ്റ്റ് ഫ്രണ്ടാണ്. എന്താ പറയുക, ഉറപ്പായിട്ടും വരും, അത് ഞാൻ സസ്പെൻസ് പൊളിക്കുന്നില്ല. അതാ സൂപ്പർ സോങ് ചേച്ചി. സജിനി, സജിനി, താങ്ക് യു സജിനി കുട്ടി. പാട്ട് ചേച്ചി പഠിച്ചിട്ടുണ്ടോ? ഇതെന്നെ കളിയാക്കുന്നതാണ്, ശരിക്കാണെന്ന് അറിയില്ല. ഞാൻ പഠിച്ചിട്ടില്ല സുഭാഷ്, ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ കുറച്ച് മാസങ്ങൾ ഒന്ന് പോയി. പക്ഷെ ഇത്ര ഒരു രണ്ടു മാസം കണ്ട് നമ്മുടെ പെരുമ്പാവൂർജി രവീന്ദ്രനാഥ് സാറിൻ്റെ അടുത്ത് എൻ്റെ അമ്മ എന്നെ കൊണ്ട് വിട്ടതായിരുന്നു. പക്ഷേ ഞങ്ങളുടെ അന്നത്തെയൊക്കെ എന്താ പറയുക, എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാത്ത ആളാണ്, അച്ഛൻ ഗൾഫിലായിരുന്നു. അപ്പം അങ്ങനെ പെട്ട ഒരുപാട് ഞങ്ങൾക്ക് എനിക്കൊന്നും കാര്യമായിട്ടൊന്നും പഠിക്കാൻ പറ്റിയിട്ടില്ല. സൂപ്പർ സോങ്, നല്ലതുപോലെ പാടി. താങ്ക് യു നക്ഷത്ര കുട്ടി, താങ്ക് യു സോ മച്ച്. സൂപ്പർ സോങ്. ശ്രീലക്ഷ്മി വേണുഗോപാൽ, അമ്മൂസ് ട്രെയിനിങ്സ്. ഇവരുടെയൊക്കെ ട്രെയിനിങ് ആത്ര എൻ്റെ പാട്ട്. എങ്ങനെയാണ് സീരിയലിൽ വന്നത്? ഒന്നുകൂടെ പറയാം ആൻഡ്രിയ എന്ന് വെച്ചാൽ, സീരിയലിൽ വന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, വളരെ കുട്ടിക്കാലം തൊട്ട് എനിക്ക് ആക്ടിങ് പാട്ടൊക്കെ ഇഷ്ടമാണ്. പക്ഷേ അതിനുള്ള അവസരം കിട്ടാത്ത ഒരാളായിരുന്നു. അത് അങ്ങനെ ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഞാൻ ഒരുപാട് വർഷത്തിന് മുമ്പ്, ഒരു 10-17 വർഷത്തിന് മുമ്പേ അച്ഛൻ്റെ വളരെ അടുത്ത സുഹൃത്തായ വയലാർ മാധവൻകുട്ടി സാർ, എല്ലാവർക്കും അറിയായിരിക്കും ആ ചേട്ടൻ്റെ അന്ന് ഗന്ധർവയാമം എന്നിട്ടൊരു സീരിയൽ ഭയങ്കര ഹിറ്റായിരുന്നു. അതിലൊരു നല്ല കഥാപാത്രം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു.
പക്ഷെ അതെൻ്റെ ഒരു ആഗ്രഹമായിട്ട് അതങ്ങനെ നിന്ന പോലെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ അമൃതയിലുള്ള റിയാലിറ്റി ഷോ വനിതാരത്നം അതിലൂടെയാണ് കുറച്ച് പേര് എന്നെ അറിയപ്പെട്ടത്. അതിനുശേഷമാണ് എന്താ പറയുക, ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടായ വിനോദ് കടയ്ക്കൽ, എല്ലാവർക്കും ഈ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാം, അദ്ദേഹമാണ് എന്നെ എന്താ പറയുക വീണ്ടും കൈപ്പിടിച്ച് കൊണ്ടുവന്നത് മഴയറിയാതെ എന്നുള്ള കെ കെ രാജീവ് സാറിൻ്റെ സീരിയലിൽ. പിന്നെ കെ കെ രാജീവ് സാറിൻ്റെ തന്നെ കഥയിലെ രാജകുമാരി, നമ്മുടെ പിന്നെ ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ പാട്ടുകളുടെ പാട്ട്, അതിനെക്കുറിച്ച് വിശേഷം പറയണം കേട്ടോ. എന്താ ഈ ഗ്ലാമറിൻ്റെ രഹസ്യം? കാണാൻ ഗ്ലാമറുണ്ടോ എപ്പോഴും ഈ കിക്കി കിക്കി എന്നുള്ള ചിരിയല്ലേ, അതാവോ? എന്തിനേയും ഹാപ്പിയായിട്ട് കാണാൻ പഠിപ്പിച്ചത് എൻ്റെ മോളാണ്. എന്തെങ്കിലും സങ്കടം വന്നാലും പിടിച്ചു നിർത്തുന്നത് എൻ്റെ മക്കളാണ്. അപ്പം ചിലപ്പോൾ അതൊക്കെ ആവാം. എല്ലാത്തിനും ദൈവത്തിനോട് എൻ്റെ കുടുംബം എല്ലാവരും നന്ദി. ക്യാൻ യു സേ ഹായ് ഫോർ സത്യഭാമ? സേ ഹായ്. നല്ലൊരു കലാകാരിയാണ്. ഓ താങ്ക് യു പ്രജീഷ്. സത്യം എനിക്ക് സന്തോഷമുണ്ട്, കാരണം ഒരുപാട് പേര് കൊതിച്ചിട്ട് ഒരു ചെറിയ റോളെങ്കിലും വരണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന എത്രയോ കഴിവുള്ള എത്രയോ സൗന്ദര്യമുള്ള കലാകാരികളും കലാകാരന്മാരും നമ്മുടെ ഇവിടെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു അവസരം കിട്ടുന്നില്ല. അപ്പം അങ്ങനെ ഒരു അവസരം എനിക്ക് ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരോടും നന്ദി. സൂപ്പർ സോങ് ചേച്ചി, നല്ലൊരു അല്ല എന്താണ് സൂപ്പർ സോങ് ചേച്ചി സമിത, സമിത സീരിയൽ കണ്ടു സൂപ്പർ ആക്ടിംഗ് ആണ്. താങ്ക് യു സമിത. പിന്നെ വേറെ ആരാണ്? വിഷ്ണു. ഹായ് ലിഷ. പാട്ട് കൊള്ളാട്ടോ, സൂപ്പർ. ഞാൻ ഈഗോ കാരണം ആണ് നന്നായെന്ന് പറയാത്തത്. എന്തിനാ ഈഗോ? ഒരു ഈഗോയുടെ ആവശ്യമില്ല. കാരണം നമുക്ക് ഞാൻ അതാ ഇപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ, എന്ത് ഞാൻ എന്ന ഭാവം ഉള്ള ആരാണെങ്കിലും അത് കംപ്ലീറ്റ് പോകുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിൽ വന്നിരിക്കുന്ന കാരണം. അതുകൊണ്ട് ഈഗോ വേണ്ട, കോംപ്ലക്സ് വേണ്ട. നമുക്ക് ഉള്ളതെല്ലാം ദൈവം തന്ന ഗിഫ്റ്റ് ആണെന്ന് കരുതുക ഓരോ നിമിഷവും, അല്ലേ? സൂപ്പർ ആക്ടർ ആൻഡ് സൂപ്പർ സിംഗർ. ഓ വാ നക്ഷത്ര, താങ്ക് യു മുത്തേ, താങ്ക് യു. കണ്ണൂരിൽ എവിടെയാണ്? ഞാൻ കണ്ണൂർക്കാരനാണ്. ആ എൻ്റെ അമ്മയുടെ സ്വന്തം നാട് കണ്ണൂരാണ് കേട്ടോ, അഴീക്കോട്. ഞാൻ കണ്ണൂരിൽ എന്താ പറയുക, എൻ്റെ ഹസ്ബൻഡ് അവിടെ, എൻ്റെ ഹസ്ബൻഡ് ഡി വി എസ് പി ആണ്. അപ്പം കണ്ണൂരിൽ ജോലി ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ എന്താണ് പള്ളിക്കുന്ന്, പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ്റെ മക്കൾ അന്ന് അവിടെ പഠിച്ചിരുന്നു ഒരു 2 വർഷം. എന്താ പറയുക, അമ്മ ജനിച്ച സ്ഥലം എന്ന് പറയുന്നത് അഴീക്കോടാണ്. അമ്മ കണ്ണൂർക്കാരിയാണ്, അച്ഛനാണ് ആലുവ. ഭുവനേഷ്, ഹായ് മാം, ഐ ആം ഭുവനേഷ് ഫ്രം ചെന്നൈ. ഹായ് ഭുവനേഷ്, എപ്പടി ഇരിക്കുക, നല്ലാ ഇരിക്കീങ്ളാ? ചെന്നൈ എന്ന് വെച്ചാൽ തമിഴാണോ മലയാളിയാണോ അറിയില്ല, ചെന്നൈ എന്ന് കണ്ടുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. തമിഴും ഇതുപോലെ എൻ്റെ മലയാളത്തെ സ്നേഹിക്കുന്ന പോലെ തന്നെ എൻ്റെ ജീവനായ ഒരു ഭാഷയാണ് തമിഴും. എങ്ങനെയാ സീരിയൽ വന്നത്? ഇത് നേരത്തെ വന്ന മെസ്സേജസ് ആണോ എന്ന് അറിയില്ല കേട്ടോ. വീണ്ടും വരുന്നു. സജന, സെബാസ്റ്റ്യൻ, സിന്ധു, എങ്കിൽ എനിക്കൊരു ഹായ് പറയൂ. ലിഷ, ലിഷ, ഹായ് ലിഷ. ഹായ് ചേച്ചി, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. എൻ്റെ ഫറാഖ് മുസ്തഫ ഒരു വിഷസ് പറയാമോ? ഹായ് ഹായ് ഫറാഖ്, ഹാപ്പി ബർത്ത്ഡേ, ഗോഡ് ബ്ലെസ് യു. എന്താ പറയുക, ഫറാഖിന് ദൈവത്തിൻ്റെ അല്ലാൻ്റെ പഠിച്ചവൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ആയുസ്സും ആരോഗ്യം ഭാഗം തട്ടെ. ഒന്നുകൂടെ എൻ്റെ ഹൃദയം നിറഞ്ഞ് ജന്മദിന ആശംസകൾ. ഓക്കെ. വാഹിദ്, ഹായ്. മിന്നു പിള്ളൈ, മിന്നു പിള്ളൈ, അയ്യോ എനിക്കറിയുന്നത് മിന്നു ആണോ? ഓ മിന്നു, എൻ്റെ മോളുടെ ഫ്രണ്ട് ആട്ടോ മിന്നുകുട്ടി. ഹായ് മിന്നുകുട്ടി. അനൂപ്, ഇനിയും പാട്ടുകൾ പ്രതീക്ഷിക്കുന്നു. ഒരു കാര്യം, എനിക്ക് പെട്ടെന്ന് ഞാൻ ബ്ലാങ്ക് ആവുന്നു, സന്തോഷം കൊണ്ടാവാം. എടുത്താ പൊങ്ങാത്ത പാട്ടൊന്നും പറയരുത് കേട്ടോ. ചെറിയ പാട്ടൊക്കെ ഇതുപോലെ പറയുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ പാടാം. ആന്റി, ആന്റിയാണ് താരം ശ്രീലക്ഷ്മി. ചപ്പുഡൂസേ, എൻ്റെ മുത്ത് കണ്ടോ, ഞങ്ങളുടെ ഒരു ചക്കര കുട്ടിയാട്ടോ ശ്രീലക്ഷ്മി. എൻ്റെ അമ്മൂൻ്റെ അപ്പൂൻ്റെ ഒക്കെ ബെസ്റ്റ് ഫ്രണ്ടാണ് എൻ്റെ ചക്കര. അത് ഇപ്പോഴും ഉണ്ടല്ലോ, ആ എനിക്കിപ്പോഴും അവള് കുഞ്ഞാണ്. ഞാൻ കുട്ടിയിലെ കാണുമ്പോൾ മീൻസ് അവളിപ്പോൾ എൻ്റെ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോൾ അന്ന് എങ്ങനെയാണോ ഇന്നും അതേ തക്കിടുക. ഒരു ഹായ് പറയൂ ചേച്ചി. സജിന, ആ സജിനി ഹായ്. ഇപ്പോൾ സീരിയലിൽ കാണുന്നില്ല, എന്തു പറ്റി, വേഗം വരണേ. തീർച്ചയായിട്ടും വേഗം വരും ധന്യ. എന്ന് വെച്ചാൽ സീരിയൽ കാണാത്തതല്ല, ആ ഒരു കഥാപാത്രം നിങ്ങൾ കണ്ടോ, സ്ഥിരം കാണുന്നവർക്കറിയാം. അവരൊരു വെൽ എഡ്യൂക്കേറ്റഡ്, വലിയൊരു പദവിയിലിരിക്കുന്ന ഒരാളാണ് നിലീന. അപ്പം നിലീന സുമിത്രയെ പോലെ, ആക്ച്വലി അവർ നാട്ടിൽ സെറ്റിൽ ആവണം എന്ന് കരുതി വന്നതാണ്. പക്ഷേ സുമിത്രയെ പോലെയുള്ള കുറച്ച് ലേഡികൾക്ക്, അല്ല കുറച്ച് ലേഡീസിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും ചെയ്യണം.
എന്നുള്ള ആഗ്രഹത്തിന് അവർ പോയതാണ്. സോ അവർക്ക് ഒരിക്കലും അവിടെ മാത്രമായിട്ട് നിൽക്കാൻ പറ്റില്ല, എത്രയും പെട്ടെന്ന് വരും, മുടങ്ങാതെ കാണണം കേട്ടോ. താങ്ക് യു റഷീദ മുഹം. ഹായ് റഷീദ കുട്ടി, ഞാൻ വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഇന്ന് ലൈവില് വരുന്നുണ്ട്. അയ്യോ ഭയങ്കര സന്തോഷം. ഹായ് വാച്ചിങ് ഫ്രം ഇസ്രായേൽ ബിനു പ്രിയ. ഹായ് ബിനു, താങ്ക് യു സോ മച്ച് കേട്ടോ. എന്തായാലും ഇത്രയും ദൂരെയുള്ളവരൊക്കെ നമ്മളെ മനസ്സിലാക്കി നമ്മളെ സ്നേഹിച്ച് ലൈവിൽ വരിക എന്നൊക്കെ പറയുന്ന ഭയങ്കര സന്തോഷമാണ്. എനിക്ക് മിക്ക മെസ്സേജസ് വരുന്നില്ല തോന്നുന്നു. ഹായ് ഡിയർ, സുഖാണോ? സുഖാണ് രശ്മി. ഭുവനേഷ് മാം, യുവർ ചിൽഡ്രൻ പ്ലേയിങ് പബ്ജി? ഇല്ല ഇല്ല, അവർ പബ്ജി ഒന്നും കളിച്ചിട്ടുണ്ടെന്നല്ല, ഇപ്പം അങ്ങനെ ഇല്ല ഇപ്പം. ലീന ഹായ്. ലിഷ ശരത്, എനിക്കൊരു ഹായ് പറയൂ. ഹായ് ലിഷക്കുട്ടി, എൻ്റെ നെയിം ഒന്ന് എടുത്ത് പറയൂ. ലിഷ ശരത്, ലിഷ ശരത്തിന് എൻ്റെ ഒരു നല്ല ഹായ്. രവീന്ദ്രൻ, സേ ഹായ് ഫോർ ശ്രീജ ആൻഡ് വെങ്കടേഷ്. ഹായ് ശ്രീജ, ഹായ് വെങ്കടേഷ്. സുഖമാണോ? സുഖമായി പോകുന്നു, ഈശ്വരാനുഗ്രഹം. നമുക്ക് എല്ലാവരും ഇപ്പം ഈ ഒരു കോവിഡ് സമയത്ത് നമ്മൾ സുഖമായി ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ദൈവാനുഗ്രഹം. അപ്പോൾ അതിനുവേണ്ടി തന്നെ ആഗ്രഹിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക, കെയർഫുള്ളായിട്ടിരിക്കുക. ഓക്കെ, ചിരി ഗ്ലാമർ കൂട്ടും, അത് ശരിയാട്ടോ. നല്ല ചിരിയുടെ ആളാണ് ഞാൻ, എൻ്റെ മക്കളും. ഹായ് മാം, ഐ ഫ്രം ഭുവനേശ്വർ. ഓ, ഇത് നേരത്തെ വന്നതാണല്ലോ. ആൻറ്റിയുടെ എന്താ, ബൈ ചേച്ചി ആദർശ്. ബൈ ആദർശ്, ബൈ. എന്തോ ബിസിയാണെന്ന് തോന്നുന്നു, ആദർശ് പോയി. ഇനി സുമിത്രയ്ക്ക് ഇത്തിരി കോൺഫിഡൻസ് കൊടുക്ക്. തീർച്ചയായിട്ടും സുമിത്ര നല്ല കോൺഫിഡൻ്റ് ആയ ലേഡി തന്നെയാണ്. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഇപ്പോൾ വരുന്ന എപ്പിസോഡുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അവർക്ക് ഒരുപാട് നമുക്ക് ഓരോരുത്തരുടെ സ്നേഹം കൊണ്ടാണ് നമ്മൾ പലതും അടക്കി വെക്കുന്നത് അല്ലേ. പക്ഷേ ചില സമയത്ത് നമ്മുടെ കൺട്രോൾ പോകുമ്പോൾ അതും വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ, ഒരിക്കലും ഹാർഷായിട്ടല്ല സുമിത്ര. പക്ഷേ സുമിത്രയുടെ വേദന സുമിത്ര പറയുന്നുണ്ട്. സോ അതിൻ്റെ അർത്ഥം അവർ ഭയങ്കര ബോൾഡായിട്ടുള്ള ലേഡിയാണ്. പക്ഷേ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നിലീന ഉറപ്പായിട്ടും വരും. ഓക്കെ, ചേച്ചി സുഖമല്ലേ, ഒരു ഹായ് തരുമോ? അഭിലാഷ് അബി, ഹായ് അബി. സജിനി സജീവൻ, മാം ഉടനെ സിനിമയിൽ വരട്ടെ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഞാൻ 8-9 സിനിമ ചെയ്തു, ഇപ്പം എൻ്റെ സിനിമയുടെ പേര് വന്നു. പക്ഷേ അന്നത്തെ സമയത്ത് അത്ര വേണ്ടത്ര ഒരു വിജയം ഉണ്ടാവാത്ത ഉണ്ടായിരിക്കാം, അത്ര അറിയപ്പെട്ടില്ല എന്നെ. അതിനുശേഷം ഒരുപാട് നല്ല നല്ല എന്താ പറയുക, സീരിയലിൽ നല്ല നല്ല കഥാപാത്രം ചെയ്യാനുള്ള അവസരം ഭഗവാൻ തന്നിട്ടുണ്ട്. പ്രജീഷ് നിലമ്പു, ഇനി നല്ല വിനയത്വം, നല്ലൊരു ചിരി, നല്ലൊരു ആക്ടർ. ഞാൻ സീരിയൽ കാണാറില്ലെങ്കിലും അമ്മയുടെ ഫേവറേറ്റാണ് നിലവിളക്ക്. നിലവിളക്കല്ല കേട്ടോ, കുടുംബ വിളക്ക്. ആക്ടിങ് ഇനിയും നല്ലൊരു ഉയരങ്ങളിലേക്ക് എത്തട്ടെ. താങ്ക് യു പ്രജീഷ്, താങ്ക് യു സോ മച്ച്. ഈ ഒരു നല്ല വാക്കുകൾക്ക്, നമ്മുടെ വായിൽ നിന്നൊക്കെ ഒരു നല്ല വാക്ക് വരിക എന്ന് പറയുന്നത് വലിയൊരു, നല്ല മനസ്സുള്ളവർക്കേ അത് വരുള്ളൂ. അപ്പം അങ്ങനെ ഒരു നല്ല വാക്ക് പറഞ്ഞ പ്രജീഷിന് ഒരുപാട് താങ്ക്സ്. ഒരുപാട് വേറെന്താണ്, ഒരുപാട് ലൈവ് കണ്ടിട്ടുണ്ട്, പക്ഷേ എല്ലാ കമൻസും വായിക്കുന്ന ഒരാൾ ആദ്യമായിട്ട് കാണും. ഒരുപാട് ഇഷ്ടം, ലവ് യു. ഞങ്ങളുടെ നിങ്ങൾ മുത്താണ് സൂഫി, നിങ്ങൾ മുത്താണ് സൂഫി. ഹായ് സീന, മാലിനി, ഹായ് അനീഷ്, അഭിലാഷ്. ചേച്ചി ഒരു ഹായ് തരുമോ? ഹായ് അബി. അബിര, ഹായ് ചേച്ചി, സൂപ്പറാണ് കേട്ടോ. ബിന്ദു ടി വി വരുമ്പോൾ എൻ്റെ സലൂണിൽ വരാമോ? രതീഷ്, എനിക്ക് എവിടെയാണ്, ഞാൻ അങ്ങനെ ഇപ്പം നമ്മൾ ഈ എന്താ പറയുക, കോവിഡ് കാരണം എവിടെയും പോകുന്നില്ലല്ലോ. എങ്കിലും ഇതൊക്കെ ഒന്ന് പ്രശ്നമൊക്കെ ഒന്ന് മാറട്ടെ. അപ്പം എന്തായാലും ഈ സീരിയൽ ഉറപ്പായിട്ട് 3-4 വർഷം ഉണ്ടാവും. അത്ര നല്ല സീരിയൽ, നല്ലതാണ്. അപ്പം ഉറപ്പായിട്ട് എവിടെയാണെന്ന് പറയും, വരാം. ഷീജ ദാസൻ, ഹായ്. വെറുതെ അല്ല ഭാര്യയിൽ കണ്ടിട്ടുണ്ട് വെറുതെ അല്ല ഭാര്യയിലല്ല. ഞാൻ വന്നത് അമൃതയിലുള്ള വനിതാരത്നം എന്നുള്ള പിന്നെ റിയാലിറ്റി ഷോയിലാണ് വന്നത്. എൻ്റെ മാമി പള്ളിക്കുന്ന് സ്കൂൾ ടീച്ചറായിരുന്നു, ഇപ്പോൾ ഹെഡ് മിസ്ട്രസ് ആണ് പള്ളിക്കുന്ന് അഴീക്കോടൊക്കെ. അയ്യോ, പള്ളിക്കുന്ന് ഹെഡ് മിസ്ട്രസ്സോ ഇപ്പോഴെത്തെയോ? കാരണം ഒന്ന് ചിലപ്പോൾ എനിക്കറിയായിരിക്കും, പള്ളിക്കുന്ന് ഞങ്ങളുടെ അടുത്ത് കുറേ ആൾക്കാർ നല്ല ഇതുണ്ടായിരുന്നു. പേരെന്താ? ഹായ് സൂപ്പർ, ഹായ് പ്രീത മേനോൻ. ഹായ്, അടിപൊളി ആക്ടിങ് ആയിരുന്നു. താങ്ക് യു. ഞായിരുന്നു എന്നിപ്പോൾ ആലോചിക്കുന്നു ഇതിനെക്കുറിച്ച്. ചേച്ചി ഒരു ഹായ് പറയാമോ? രശ്മി നന്ദു, ഹായ് രശ്മി കുട്ടി, ഹായ്.
ഹായ് ചേച്ചി, സുഖമല്ലേ? എനിക്കൊരുപാട് ഇഷ്ടമാണ് ചേച്ചിയെ. രേഖ മനോജ്. താങ്ക് യു രേഖ കുട്ടി, ഇങ്ങനെ നിങ്ങളെപ്പോലെ ഓരോരുത്തരും ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട്, ഇഷ്ടം, ആ സ്നേഹം അത് തന്നെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഏറ്റവും ഒരു വലിയൊരു എന്താ പറയുക സന്തോഷമുള്ള കാര്യം. ഒരു വലിയൊരു അവാർഡ് കിട്ടിയതിന് തുല്യമാണ്. താങ്ക് യു സോ മച്ച്. ചിത്ര ചേച്ചിയുടെ സോങ്ങായ വരമഞ്ഞളാടിയ സോങ്, എൻ്റെ ദേവി, ഞാനിവിടെ നിന്ന് ഇപ്പം തലകറങ്ങി വീഴും. വരമഞ്ഞളാടിയ എടാ എന്താ, ഒരു സോറി അനൂപാണ്, പെൺകുട്ടി നിൽച്ചു. മോനെ, എനിക്ക് ഞാൻ പറയാം, അത്ര സംഗതിയോടുകൂടി പാടാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എങ്ങനെ, ഞാൻ സിനിമയിലെങ്കിലും ഞാൻ പാടും. ഇപ്പം എന്തോ ഇവിടെ പിന്നെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് പാടിയതാ കേട്ടോ. നീ ശ്രമിച്ചോക്കെ. എങ്ങനെ? വരമഞ്ഞളാടിയ ഒരു തുള്ളിയും, ഒരു സോറി എൻ്റെ വരി കിട്ടുന്നില്ല, മറന്നുപോയി. മയങ്ങി സോറി അനൂപ, സോറി, ഞാൻ പെട്ടെന്നുള്ള ഇതിൽ ഞാൻ മറന്നുപോയി. നിലീന സൂപ്പറാണ് കേട്ടോ. ഐശ്വര്യ, താങ്ക് യു ഐശ്വര്യ കുട്ടി. ടിൻസി, ഹായ് ചേച്ചി, കുടുംബ വിളക്കിൽ ആക്ടിങ് സൂപ്പറാണ്. താങ്ക് യു ടിൻസി, കാരണം അത്രയും നല്ലൊരു കഥാപാത്രം എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ച ജോസിന്, ജോയ്ക്ക് ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയണേ. പിന്നെ ഡയറക്ടറായ മഞ്ജു സാറിന്, ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സിന്, കോ ആർട്ടിസ്റ്റ് എല്ലാവർക്കും. ഞാൻ എനിക്ക് ആരുടെയും വിട്ടുപോകാൻ പാടില്ല. നമ്മുടെ മീരാജിയുടെ കാര്യം പറഞ്ഞപോലെ തന്നെ കെ കെ മേനോൻ, അതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഫേവറേറ്റായ സിദ്ധാർത്ഥ്, നമ്മുടെ ദേവി ചേച്ചി, നൂബിൻ അതായത് പ്രതീഷ്, പിന്നെ എന്താ പറയുക, പിന്നെ ശ്രീജിത്ത്, എല്ലാവരും കേട്ടോ ഭയങ്കര സ്നേഹവും ഭയങ്കര സപ്പോർട്ടും. എന്താ പറയുക, അത് ശരിക്കൊരു കുടുംബം തന്നെയാണ്. കുടുംബത്തിനേലും സ്നേഹമാണെന്ന് പറയും. ഇപ്പോൾ ഏത് സീരിയലിലും ദൈവാനുഗ്രഹിച്ച് എനിക്ക് ആ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ പൊതുവെ എല്ലാവരായിട്ടും ഭയങ്കരമായിട്ട് മിംഗിള്, ഭയങ്കരമായിട്ട് വളരെ സിൻസിയറായിട്ട്, എനിക്ക് ആർട്ടിഫിഷ്യൽ അറിയില്ല, വളരെ സ്നേഹമായിട്ട് തന്നെ ഇരിക്കുന്ന ആളാണ്. സോ എന്താ പറയുക, ഒരു കുറച്ച് സീരിയൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ എന്താ പറയുക, ഇപ്പം സിനിമ പോലെയല്ല. സിനിമ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു 4-5 ദിവസം ചെയ്തിട്ട് നമ്മൾ അത്രയും ഒരു സ്നേഹം നമുക്ക് ചിലപ്പോൾ ഒരു ഇതുണ്ടാവില്ല. പക്ഷെ സീരിയൽ അങ്ങനെയല്ല, എത്രയോ ദിവസങ്ങളോളം പോകുന്നുണ്ട്, വല്ലാത്തൊരു ഇഷ്ടം നമുക്ക്, അവരുടെ ഒരു ആത്മബന്ധം ഉണ്ടാവും. ആ സീരിയൽ കഴിഞ്ഞ് വരുമ്പോൾ സങ്കടം ഉണ്ടാവും. ചേച്ചി സുഖമല്ലേ, ഒരു ഹായ് തരൂ. അഭിലാഷ്, അബി, സുരഭി, സുരഭി ഷൈജു, ഹായ് ചേച്ചി, സുഖമാണ്, സുഖമാണ് സുരഭി. അലക്കാത്ത് വിനോദ്, ഇറാഖിൽ നിന്നാണ്. ഹായ് ഹായ് ലിവി, ലിയ, സൗമ്യ, എല്ലാവർക്കും ഹായ്. സുഖമാണോ ചേച്ചി? സുഖമാണ്. അനീഷയെ നല്ല സുന്ദരിയായിട്ടുണ്ട്. റിയക്കുട്ടി, ഇതെൻ്റെ എൻ്റെ ഒരു കൊച്ചുമോളാണ് കേട്ടോ. പ്രതീഷ്, ചേച്ചി സുഖമാണ്, സുഖമായിട്ട് പോണു മോളെ. അനിതാ പിള്ള, ഹായ്, വി മിസ് യു ഇൻ ദ സീരിയൽ. ഒരിക്കലും മിസ്സാവില്ല, എത്രയും പെട്ടെന്ന് എന്നെ കാണാം. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക, പെട്ടെന്നൊരു വിസിറ്റിങ്ങിന് വരും. സേ ഹായ്. എന്താണ് ഓ പേര് ലക്കി അല്ലേ? ഹായ് ലക്കി, ഹായ് ഹായ്, വെരി ഗുഡ് ആക്ടിങ്. പ്രീത മേനോൻ, താങ്ക് യു പ്രീത, താങ്ക് യു സോ മച്ച്. ടിക്ടോക്ക് പോയതിനെ കുറിച്ച് എന്താ അഭിപ്രായം? ടിക്ടോക്കിൽ ഞാനും ഉണ്ടായിരുന്നു. ശരിക്കും അതൊരു എന്താ പറയുക, അത് നല്ലൊരു കാര്യമായിട്ടൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരു മോശമായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം എത്രയോ പേര്, ഞാൻ പറഞ്ഞില്ല, ഒരുപാട് കഴിവുള്ള ആൾക്കാർക്ക് അവരുടെ കഴിവ് കാണിക്കാൻ പറ്റിണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അത് നല്ലൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു. അങ്ങനെ അതിലൂടെ വന്ന എത്രയോ കുട്ടികളുണ്ട്, സിനിമയിൽ സീരിയലൊക്കെ വന്ന കുട്ടികളുണ്ട്. നമ്മളുടെ സ്വാതന്ത്ര്യമാണല്ലേ നമുക്ക് ഡാൻസ് ചെയ്യാനും പാട്ടുകാണും. അപ്പം എന്താ പറയുക, അത് പിന്നെ നല്ലൊരു എൻ്റർടൈൻമെൻറ്റും ആയിരുന്നു ഈ കൊറോണ സമയത്ത് പോലും. അതൊക്കെ നല്ലൊരു ടൈം പാസ് ആയിരുന്നു. അത് പോയെങ്കിൽ വേറെ അതുപോലെ നല്ല ഒരു ഇത് വരും. നമുക്ക് തീർച്ചയായിട്ടും അതിൽ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കഴിവുകളൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും തെളിയിക്കാം. ധന്യ, ഹലോ ആശ, ജോൺ, ഹായ് ചേച്ചി, എവിടെയാണ് ഇപ്പോൾ? ഇപ്പം ഞാൻ ആലുവയിലാണ് ആശക്കുട്ടി. സന്ധ്യ, സുധിർ, ഹായ്, വാച്ചിങ് ഫ്രം ഗോവ. ഹായ് ഹായ് സന്ധ്യ. ഗോവ, ഗോവ അടിപൊളിയാണല്ലേ. ഇപ്പം അവിടെ എങ്ങനെ? ഇപ്പം അവിടെ മഴയായിരിക്കും അല്ലേ? ഹായ് മാലതി, മാല, വെറി സമ്മു ആൻഡ് അപ്പു. എടാ അപ്പുക്കുട്ടൻ ഇപ്പം ഇവിടെ ഇല്ല. അപ്പുക്കുട്ടൻ മാലതി ആരെന്ന് മനസ്സിലായില്ല, ഞാൻ ഡാന്നൊക്കെ വിളിക്കുന്നു, സോറി. അപ്പുക്കുട്ടൻ ഇപ്പോൾ എന്താ പറയുക, എൻജിനീയറിങ് കഴിഞ്ഞിട്ട് അവൻ ഹയർ പഠിക്കാൻ ഓസ്ട്രേലിയയിലാണ്. അമ്മുക്കുട്ടി ഇവിടെ തന്നെ ഉണ്ട്. ഹലോ ചേച്ചി, ഒരു ഹായ് കേട്ടോ. ജസ്റ്റിൻ, ഹായ് ജസ്റ്റിൻ, ഹലോ, ഹായ് ജോൺ ജോർജ് ജേക്കബ്,
ഹായ് ബിന്ദു മാം, വി വോണ്ട് ടു സീ യു ഇൻ മൂവി ഓൾസോ. ഇത് ജോൺ എന്ന് പറയുന്നത് എനിക്ക് പരിചയമുള്ള എൻ്റെ മോനാണോ എന്തോ അറിയില്ല, ഫുൾ നെയിം ഒക്കെ വന്നപ്പോൾ ഒരു ഞെട്ടൽ. ജോണേ ആണോ? പ്ലീസ് സേ ഹായ് മാഡം. ഹായ് പറയുമോ പ്രീത? ഹായ് പ്രീതക്കുട്ടി. മാം എവിടെയാണ്? ഞാനിപ്പോൾ ആലുവയിലാടാ. അമൽ, ഹായ് ചേച്ചി. ചേച്ചി പൊളിയാണ്. താങ്ക് യു ചേച്ചി. സുഖാണോ? സോ ക്യൂട്ട് ചേച്ചി. ലിഷ, അമിരാജ്, അമൃത, ആരോമൽ, അറിയോ എന്താണ്? എടാ ജോൺ, ചക്കര് നീ ആയിരുന്നോടാ മൊത്തം സിനിമയിലൊക്കെ ചെയ്തതാ മോനെ. ഒരുപാട് ഒരു 80 ചെയ്തു. നല്ല നല്ല ക്യാരക്ടറാണ് ചെയ്തത്. ഈശ്വരാനന്ദ് എന്താ പറയുക, ജഗതി സാറിൻ്റെ കൂടെ, ജഗതി സാറിൻ്റെ കൂടെ, പിന്നെ ദേവൻ സാറിൻ്റെ കൂടെ തന്നെയാണ് ആകസ്മികം. അതെല്ലാം നല്ലതായിരുന്നു. പക്ഷേ എന്താ പറയുക, ഒരു സിനിമ വിജയിക്കുമ്പോഴാണല്ലോ നമ്മൾ നാലുപേര് തിരിച്ചറിയുക. നമുക്ക് വീണ്ടും വീണ്ടും നല്ല കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റുക. അപ്പം പറ്റിയില്ല. പക്ഷേ എനിക്ക് ദൈവാനുഗ്രഹം സീരിയലിൽ കെ കെ രാജു സാറിൻ്റെ ആയാലും പിന്നെ തമ്പി സാറിൻ്റെ ആയാലും ജ്ഞാനശീലൻ സാറിൻ്റെ ഇപ്പോൾ മഞ്ജുധർമ്മൻ സാറിൻ്റെ നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നു. സോ ഐ ആം സോ ഹാപ്പി. എല്ലാത്തിനും ദൈവത്തിനോട് തന്നെയാണ് നന്ദി പറയേണ്ടത് അല്ലേ. ചേച്ചി റെയിൻ റെയിൻ കം അഗെയിൻ ഇടാം ഏഷ്യാനെറ്റുകാരോട് പറ. റെയിൻ റെയിൻ കം അഗെയിൻ, ആ ഇതിപ്പോൾ എന്തായാലും കാണുന്നുണ്ടാവല്ലോ തീർച്ചയായിട്ടും. അതിനൊരു വലിയ ആരാധകരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടും. എന്താണ്, ഞാൻ അത് കണ്ടില്ല കേട്ടോ, സോറി. ആൻറ്റി വീണ്ടും പാട്ടുപാടി നോക്കണ്ടെന്നാണോ നോക്കണ്ടോ എന്നാണോ? എടാ അഖിലേ, അഖിൽ എന്ന് പറയണത് ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന ഈ വീട്ടിലെ ഞങ്ങളുടെ ഒരു അംഗമാണ്, എൻ്റെ ഒരു മോനാണ്, ഞങ്ങളുടെ നെയ്ബറാണ്. അവരുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ വീട് വാങ്ങിച്ചത്. അഖിൽ കുട്ടൻ, അനൂപ്, എന്താ പറയുക, പാട്ട് പാടി നോക്കണ്ടോ? വേണ്ടോ മുത്തേ. ചേച്ചി എൻ്റെ ഫേവററ്റ് പാട്ടായ വരമഞ്ഞൾ അടിയ സോങ് ഒരു 4 വരി പാടാമോ? എനിക്ക് ഞാൻ ലിറിക്സ് മറന്നുപോയി. ഒരു 4 വരി വെറുതെ ഇടണി ഞാൻ നോക്കി സത്യമായിട്ടും പാടാം. ആഗ്രഹമുണ്ട് പാടാൻ, പറയുമ്പോൾ പാടാം. ഞാൻ 5 കമൻ്റ് ഇട്ടു, 5 വായിച്ചു. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യാം, എൻ്റെ ടൈം ഏതാണ്ട് കഴിഞ്ഞു, പിന്നെ ഞാൻ ഒരുപാട് പറയുന്നില്ല. ഇത്രയും നേരം എൻ്റെ കൂടെ നിന്ന്, എന്നെ സപ്പോർട്ട് ചെയ്ത്, എന്നെ സ്നേഹിച്ച എല്ലാവർക്കും എൻ്റെ ഒരുപാട് താങ്ക്സ്. എൻ്റെ എല്ലാവർക്കും ഉമ്മ, ലവ് യു. ഒരിക്കൽ കൂടെ ഏഷ്യാനെറ്റിനോട് എൻ്റെ നന്ദിയും കടപ്പാടും പറയുകയാണ്. അതുപോലെ എൻ്റെ ഡയറക്ടറായ മഞ്ജു സാർ, പിന്നെ ഞങ്ങളുടെ പിന്നെ പ്രൊഡ്യൂസേഴ്സ് ജോസ് ജോയ്, എൻ്റെ കോ ആർട്ടിസ്റ്റ്, എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. അപ്പം ഇത്രയും നേരം എൻ്റെ കൂടെ നിന്ന് സഹകരിച്ച എല്ലാവർക്കും താങ്ക് യു. അപ്പം ടാറ്റ, ഗുഡ് നൈറ്റ്, സീ യു അഗൈൻ.